بسم الله عظيم القدرات والشمس شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيلي ذلكم وصاكم به لعلكم تتقون صدق الله مولانا العلي العظيم من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين وتمسكوا بها وعضوا عليها بالنواجذ صدق رسول الله صلى الله عليه وسلم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني السلام عليكم ورحمة الله وبركاته يتم بحمان الله ഇവിടെ ഉൽഘാടനം ചെയ്ത തങ്ങളുടെ പുറകൾ മറ്റ് ഉലമാക്കൾ, ഉമറ നേതാക്കൾ, സംഘടനാ നേതാക്കൾ, നാട്ടുകാർ, പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല റജബ് മാസത്തിലെ പ്രധാനപ്പെട്ട ജുമുഅ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിന്റെയും പ്രസ്ഥാനത്തിന്റെയും വലിയ മഹത്വം കൊണ്ട് അല്ലാഹു സാധുക്കളായ നമ്മളെ എല്ലാവരെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും സംഘടനാ കുടുംബങ്ങളെയും സഹായികൾ സഹകാരികളെയും അല്ലാഹു പൊരുത്തപ്പെടുന്നവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ സജ്ജനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികമായ മാനസികമായ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, രോഗങ്ങൾ ശഫയാക്കി ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിലും ഇസ്സത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും ഹയാത്തും മൗത്തും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. മാരകമായ ക്യാൻസർ, ട്യൂമർ, കിഡ്നി അപകടങ്ങൾ, ഹാർട്ട് രോഗങ്ങൾ, സൈഡ് എഫക്റ്റുകൾ, വാഹന അപകടങ്ങൾ, പെടുന്നതിനെയുണ്ടാകുന്ന മരണങ്ങൾ എല്ലാത്തിൽ നിന്നും നമ്മളെയും ഈ പറയപ്പെട്ട എല്ലാവരെയും പ്രത്യേകിച്ച് ഈ പരിപാടിയുടെ വലിയ ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത ജി സി സി അഥവാ ഗൾഫ് നാടുകളിലുള്ള നമ്മുടെ പ്രവർത്തകന്മാരെയും അല്ലാഹു കാത്ത് സലാമത്താക്കി തരട്ടെ. ആമീൻ. ഇവിടെ കനിയാല യൂണിറ്റ് ശാഖ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ സംയുക്തമായി കൂട്ടമായി സംഘടിപ്പിച്ച ഒരു സദസ് അഥവാ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ സുൽത്താനുൽ ഉലമ എ പി ഉസാദ് പ്രസിഡന്റും ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീൽ ബുഖാരി തങ്ങൾ ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത്,
അതിന്റെ ഒരു ഘടകമാണ് കനിയാല യൂണിറ്റ്. വളരെ നേരത്തെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തയുടെ അംഗീകാരത്തോടെ വളരെ വർഷങ്ങളായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി വലിയ വലിയ ഔലിയാക്കളും സയ്യിദന്മാരും ആലിമീങ്ങളും നേതൃത്വം കൊടുത്ത, ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എസ് വൈ എസ്, അതുപോലെ വർഷങ്ങൾ പഴക്കമുള്ള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എസ് എസ് എഫിന്റെയും ഒന്നിച്ച് എല്ലാവരും കൂടി സംഘടിപ്പിക്കുന്ന ഒരു സുന്നി സമ്മേളനം. ഇപ്പൊ ഞാൻ ഇബ്രാഹിം മൗലാനോട് ചോദിച്ചു, സുന്നി സമ്മേളനം ഒരു ദിവസം മതിയാവൂലേ? അപ്പൊ പിന്നെ ഒരു ദിവസമല്ല, മൂന്ന് ദിവസം ഞാൻ കരുതിയതാണ്, പിന്നെ രണ്ടാക്കി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിനപ്പുറം ചോദിച്ചില്ല. ഇപ്പൊ രണ്ടാക്കിയതെന്നല്ലേ, പിന്നെ അപ്പുറം ചോദിക്കണ്ട എന്ന് പറഞ്ഞത് എന്താ മനസ്സിലാക്കണത്? സുന്നി ആശയ ആദർശം പഠിക്കാനും ആ സംഘടനയുടെ ആളുകളായി അതിന്റെ ശക്തരായ പ്രവർത്തകന്മാരായി നിലനിൽക്കാനുള്ള ആവേശമാണ് കനിയാലത്തുള്ള സുന്നി ആദർശമുള്ള പ്രവർത്തകന്മാരുടെയും കുടുംബങ്ങളുടെയും ആഗ്രഹം. അള്ളാഹു അത് നിലനിർത്തി തരട്ടെ. ഒരു ചണ്ടി സുന്നി ആയ പറ്റൂല, ചേറ്റിട്ടുള്ള ചേറ്റിൽ കുത്തിയ വടി അത് അങ്ങിങ്ങും ആടിക്കൊണ്ടിരിക്കും, ഞഞ്ഞമ്മിഞ്ഞായി, അങ്ങനെ പറ്റൂല. ഉറച്ചു നിൽക്കണം, അതാണ് നമ്മുടെ സുന്നി സംഘടനകളുടെ ഏറ്റവും വലിയ വിഷയം. അതാണ് അൽഹംദുലില്ലാ, നിങ്ങൾ ആവേശം അള്ളാഹുവിന്റെ ദീനിനോട് സുന്നത്ത് ജമാഅത്തിനോട് നിങ്ങൾ കാണിക്കുന്ന ഈ ആവേശം, ഇത് നിങ്ങളും ഞമ്മളും തുടങ്ങിയത് അല്ല. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീൻ കേട്ടോ. അല്യൗമ അക്മൽതു ലക്കും നിഅമതി വഅതമംതു അല്യൗമ അക്മൽതു ലക്കും ദീനകും വഅതമംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. നിങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാം ദീനിനെ ഞാൻ തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നു, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ്, റളീതു ലക്കുമുൽ ഇസ്ലാമി ദീന. അപ്പൊ ഞമ്മ പറയാണ്, അത് പഠിപ്പിച്ച അല്ലാഹായ നിന്നെ റബ്ബായിട്ടും ഇസ്ലാമിനെ ദീനായിട്ടും അത് പഠിപ്പിക്കാമെന്ന റസൂലുള്ളാഹിനെ നബിയായിട്ടും ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ആ അംഗീകാരം തന്നെയാണ് ഈ സംഘടനയിലൂടെ നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിന്റെ ഹക്കായ ദീനിന്റെ പ്രവർത്തനം ആണ് ഈ സംഘടനകൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ദീൻ എന്ന് വേറെ മുസ്ലിം ജമാഅത്ത് എസ് വൈ എസും എസ് എസ് എഫും സുന്നി സംഘടനകൾ വേറെ, അതങ്ങനെയല്ല. പരിശുദ്ധ ഇസ്ലാം അത് തന്നെയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. അഹ്ലു സുന്നത്ത് വൽ ജമാഅ അത് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം. സുന്നത്ത് ജമാഅത്ത് അല്ലാത്തതൊന്നും ഇസ്ലാം അല്ല കേട്ടോ. അത് ഞാൻ പറയുന്നതല്ല, മഹാനായ താജുൽ ഉലമയും അതിന് മുമ്പ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും അങ്ങനെ തുടങ്ങുന്ന മുഴുവൻ നമ്മുടെ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചത് അങ്ങനെയാണ്. പരിശുദ്ധ ഇസ്ലാമിനെ വഴിവാക്കി, സുന്നത്ത് ജമാഅത്തിനെ വഴിവാക്കി വേറെ ഒരു പ്രസ്ഥാനത്തെ, ഒരു മതത്തെ,
ഇവിടെ മതമായി ആരെങ്കിലും ആഗ്രഹിച്ച് തേടി വന്നാൽ, പ്രവർത്തിച്ചു വന്നാൽ, ഫലൻ യുഖ്ബല മിൻഹു, അവന്റെ വക്കൽ സ്വീകരിക്കുന്ന പരിപാടിയേ ഇല്ല. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, പാരത്രിക ലോകത്ത് അവർ നഷ്ടപ്പെട്ട കൂട്ടത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു. അതാണ് നമ്മുടെ ഉലമാക്കൾ, മഹാനായ ഉസ്താദുൽ ഉലമ, അല്ലാഹു ഒരു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ മുഖം അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കാണാൻ സാധുക്കളായ നമുക്ക് ഈ സംഘടനാ പ്രവർത്തനത്തിലൂടെ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ആ മുഖവും ശബ്ദവും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യും. ഈ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ രംഗത്ത് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മെ ഈ നിലക്ക് നിർത്തിയത് മഹാനായ താജുൽ ഉലമയാണ്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നീണ്ട 25 പരം വർഷത്തെ ബന്ധത്തിലൂടെ അവിടെ നിന്ന് നേരിട്ട് കണ്ട് അനുഭവിച്ച് പഠിച്ച യാഥാർത്ഥ്യം ഓരോ സന്ദർഭത്തിൽ അവിടെ നിന്ന് പലപ്പോഴും പറഞ്ഞു, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ഒരു ഇഞ്ച് വ്യതിചലിച്ചു പോയാൽ ഈമാനില്ലാതെ ചത്തുപോകടാ എന്ന് മഹാനായ താജുൽ ഉലമ പറഞ്ഞത് ഞങ്ങൾ കേട്ട് പഠിച്ച മുതഅല്ലിമികളാണ്, കുട്ടികളാണ്. അങ്ങനെ തന്നെ ആ പറയുന്ന സമയത്ത് സ്റ്റേജിൽ ഒരു പൊതുവേദി ചിലപ്പോൾ ആകുമ്പോഴും ഒരു സംഘടന സദസ്സാകുമ്പോഴും പല ഉമറാക്കളും രാഷ്ട്രീയ നേതാക്കളും ഉണ്ടാകും. 100% സുന്നത്ത് ജമാഅത്തിൽ ഉറക്കാത്ത ജനറൽ മുസ്ലിമികൾ അങ്ങനെയുണ്ട് കുറെ ആളുകൾ. പൈസയായാ പിന്നെ ജനറൽ ആവും. ജനറലിന്റെ വയനെന്താ? എല്ലാരും വിളിച്ചാ പോന്ന ആള്, എളുപ്പത്തിൽ മനസ്സിലാക്കാം. കനിയാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാരും വിളിച്ചാ പോന്ന ആള്, ഈ സ്റ്റാൻഡ് എല്ലാരും ഇങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട് അല്ലേ, എല്ലാരും വിളിച്ചാൽ. അങ്ങനെ ഇരിക്കുന്ന സദസ്സിൽ വരെ മഹാനായ താജുൽ ഉലമ അവിടൊക്കെ ഇരുത്തിട്ട് തന്നെ പറഞ്ഞു, എടാ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് ഒരു ഇഞ്ച് വ്യതിചലിച്ചാൽ ഈമാനില്ലാതെ ചത്തുപോകടാ എന്ന് തന്നെ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ പേടിച്ച് പേടിച്ചിട്ട് ചെറുതാവുകയാണ്. എന്താ ചെറുതാകുന്നത്? ഞങ്ങളെ കൽബിന്റെ ഉള്ളിൽ മൂപ്പർ കാണുന്നുണ്ടോ? ഇപ്പൊ തന്നെ ഞമ്മളടി ഇറങ്ങടാന്ന് പറഞ്ഞേക്കോ. അതല്ലേ കഥ. നീ ആ നിലക്ക് പെട്ടെന്ന് ഇല്ലടാന്ന് ചോദിച്ച കണക്ക്, പേടിക്കൊന്നുമില്ല. ഒരു മന്ത്രിനെയും കുന്തിരിനെയും ഒരു പ്രധാനമന്ത്രിനെയും ഒരു ലോകത്തുള്ള ഒരാളെയും ഒരു പേടിയും ഇല്ല. ولم يخشى بالله لومة لائم ولم يخشى بالله لومة لائم കണ്ടോ, അവർക്ക് പേടിയില്ല. മൻ ഖാഫ الله خافه كل شيء, അല്ലാഹുവിനെ പേടിക്കേണ്ട ക്രമത്തിൽ പേടിച്ചാൽ എല്ലാവരും അവരെ പേടിച്ചു പോയി. പിന്നെ അവർക്കാരും പേടിയില്ല, അവരെല്ലാവർക്കും പേടിയാണ്. അങ്ങനെ മഹാനായ താജുൽ ഉലമയെ ഹാസിരിക്കുന്ന ആളുകൾ തന്നെ ഭയക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് ആ നിലക്ക് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാരംഗത്ത് നമ്മളെ പിടിച്ചു നിർത്തി നമുക്ക് ഹിമ്മത്ത് നൽകി ശക്തി നൽകി മഹാനായ താജുൽ ഉലമ തങ്ങൾ. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. സ്ഥാപനത്തിന്റെ സെക്രട്ടറി കുട്ടിയാണ്. ഇയാള് പിന്നെ നമുക്ക് ശക്തി നൽകും വന്നത് വേദമൊക്കെയാണ് എല്ലാവർക്കും. നാളെയാണ് ഞങ്ങളെ വലിയ പരിപാടി, ഇന്ന് ചെറിയ ലോക്കൽ പരിപാടി. മൈലാറും ലോക്കൽ, ഞങ്ങളും ലോക്കൽ. നാളെ ബഹുമാനപ്പെട്ട സയ്യിദന ബായാർത്തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ളൂ, ദീർഘായുസ്സ്, ഹിമ്മത്ത് ശക്തി അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ.
അതുപോലെ ബഹുമാനപ്പെട്ട പേരോട് സാദുല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാ ശത്രുക്കളും അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അവരൊക്കെ ഇൻഷാഅല്ലാഹ് നാളെ വരും. വലിയ പ്രഗൽഭരായ മറ്റു ആലിമികളും സദാത്തികളും വരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ച് കാര്യം പറഞ്ഞ് ആ വേഗത്തിൽ നിർത്തും. എന്റെ കണക്കനുസരിച്ച് നിർത്തേണ്ട സമയമായി. 10 മണിക്ക് നിർത്തുമെന്നാണ് ഞാൻ നേരത്തെ ഇബ്രാഹിം മുലയോട് പറഞ്ഞത്. എല്ലാത്തിനും അയാൾ ഒത്തോളും, അയാൾ ഭയങ്കര കെണിയാണ്. പണ്ടേ ഞാൻ മുട്ടം തിണ്ടാകുന്ന സമയം തന്നെ ഇവിടെ വരലുണ്ട്. ആ അപ്പൊ ഈ ധൂളെല്ലാം തിന്നിട്ടാ വന്നിട്ട് പോക്കും പോകുമ്പോ വരും കുറെ ധൂള് തിന്നും. ആ ധൂളിന്റെ വർക്കത്തോട് ഇപ്പോഴും ബാക്കിയുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അന്ന് തന്നെ പഠിച്ച കെണിയാണ് അയാൾ. അപ്പൊ എല്ലാ 10 മണിക്കും 10 മണിക്കും ഒമ്പ ഇപ്പൊ എന്താ നിങ്ങ പറഞ്ഞ പോലെ പറഞ്ഞിട്ട് ഒപ്പിക്കണം. അപ്പൊ പിന്നെന്താ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയും. അങ്ങനെ പറഞ്ഞാല് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം നമുക്കൊന്നും പറയാം. ഇരിക്കട്ടെ ഇൻഷാല്ലാ. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് ആ നിലക്ക് പരിശുദ്ധ സുന്നത്ത് ജമാഅത്ത് അല്ലാഹുവിന്റെ തീരെ അതൊരു പാർട്ടിയല്ല, അത് അല്ലാഹുവിന്റെ ഹഖായ ദീൻ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാരും സലാത്തും അങ്ങനെ ചൊല്ലിക്കും. വെള്ളിയാഴ്ച രാത്രി സലാത്തിന്റെ പറക്കട്ടു വന്ന അല്ലാഹു ട്യൂമറും ക്യാൻസറും കിഡ്നിക്ക് അപകടം അല്ലാഹു തരാതിരിക്കട്ടെ. തന്നതിന് ശേഷം വരുന്നേ പിന്നെ പറയാൻ തുടങ്ങി കാര്യമില്ല. നമ്മളെല്ലാവരും സ്വഭാവം അങ്ങനെയാണ്. കുറച്ച് ആഫിയത്തും കുറച്ച് ബോഡിയും കുറച്ചൊക്കെ ഉണ്ടാകുമ്പോ നമ്മൾ പിന്നെ ഒന്നും നോക്കൂല. ഈ റജവ് മാസം എന്ന് പറഞ്ഞാൽ എന്താ വലിയ ബറക്കത്തുള്ള മാസം. തുസബ്ബുൽ ബറക്കാത്തു അൽ ബറായ നബാത്തി ഖുതുബയിൽ കാണാം. സൃഷ്ടികൾക്കും അല്ലാഹു തആല ബറക്കത്തുകൾ ചൊരിഞ്ഞു കൊടുക്കുന്ന മാസം. ലേ നിങ്ങൾ നോക്ക് ഈ മാസത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ദൈദ അർത്ഥം അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണം. ഫീ റജബിൻ, ഉമ്മമാർ കേൾക്കുന്നുണ്ടോ, റജബ് മാസത്തിൽ സംഘാടകര് എസ് എസ് എഫിന്റെ മക്കൾ ചെറുപ്പക്കാര് എസ് വി എസ് കാര് കേൾക്കുന്നുണ്ടോ, എസ്എംആരാണ് മുസ്ലിം ജമാഅത്ത് എല്ലാരും എല്ലാരും അല്ലാഹുമ്മാരിക്കില്ല അല്ലാഹുവ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണം എന്ന് ഖത്തീബ് ഉസ്താദ് 5 നേരത്ത് ഒന്ന് ദുആനക്കത്ത് കൂട്ടാ. നിങ്ങ ടൈം ഉണ്ടെങ്കിൽ ആമീൻ പറയാം. അത് പോരാ, ഈ മാസത്തിൽ അല്ലാഹു നമുക്ക് ബറക്കത്ത് ബാരി കോരി ചൊരിഞ്ഞു തരുമ്പോൾ എന്തേ നമുക്ക് ചോദിക്കാൻ മതി, നമുക്ക് എന്തേ അത്ര കിബിർ, നമ്മളെന്താ അത്ര ബലിയാളാകും. അല്ലാ തരുന്നു തുസബ്ബുൽ ബറക്കാത്തു വരൽ ബറായ വെറുതെ നബാത്തി ഖുതുബയിൽ എനിയോച്ചതല്ലത് ചോദിക്കൂല. മുസ്ലിമിങ്ങളെ അറബിയിൽ വേണ്ട, നിങ്ങളെ ഭാഷ അറിയും, കനിയാലത്തെ ഭാഷ അല്ലാഹുക്ക് അറിയാം. എല്ലാ ഭാഷനും പടച്ചെന്നെ അതന്നെ അല്ലാഹു ഖലഖകും മാ തഅമലൂൻ. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ഭാഷ മുഴുവൻ പടച്ച അല്ലല്ലേ. അപ്പൊ നമുക്കറിയുന്ന ഭാഷയിൽ അല്ലാഹുവേ നീ വലിയ ബറക്കത്ത് ചൊരിഞ്ഞു തരുന്ന മാസമാണ് അല്ലാഹ്. നിങ്ങൾക്ക് ഒന്നിരുന്ന് പറഞ്ഞൂടെ ഉമ്മമാരെ, ഒന്നിരുന്ന് പറഞ്ഞൂടെ വയസ്സന്മാരെ, രക്ഷിതാക്കളെ, ചെറുപ്പക്കാരെ, അല്ലാഹുവേ നിന്റെ ബറക്കത്ത് നീ സൃഷ്ടികൾക്ക് വല്ലാതെ വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കുന്ന മാസമെന്ന് നിന്റെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണം. എന്തിൽ ബറക്കത്ത്? ഉസ്താദുമാർ ഇമാമത്തിന്റെ നിന്നിട്ട് ദ്വാരക്കുമ്പോ അത് ഷോർട്ടായി ദ്വാരക്കും, നിങ്ങൾക്ക് ഒറ്റക്കൊരു ദ്വാരക്കുമ്പോ ഷോർട്ടാക്കണമെന്നില്ല. അല്ലാഹുവിനോട് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് പറയാം, അല്ലാഹുവേ എന്റെ കണ്ണിന്റെ കാഴ്ചയിൽ നീ ബറക്കത്ത് നൽകണം അല്ലാ, എന്റെ കേൾവിയിൽ നീ ബറക്കത്ത് ചെയ്യണം അല്ലാ, എന്റെ സംസാര ശക്തിയിൽ നീ ബറക്കത്ത് ചെയ്യണം അല്ലാ, എന്റെ ബുദ്ധിശക്തിയിൽ നീ ബറക്കത്ത് ചെയ്യണം അല്ലാ, എന്റെ തലച്ചോറിൽ ബറക്കത്ത് ചെയ്യണം, എന്റെ ആർട്ടിലും ബറക്കത്ത് ചെയ്യണം, എന്റെ ലിവറിലും ബറക്കത്ത് ചെയ്യണം, എന്റെ കൈകാലുകളിൽ ബറക്കത്ത് ചെയ്യണം, എന്റെ ഭാര്യയിലും മക്കളിലും കുടുംബത്തിലും ബറക്കത്ത് ചെയ്യണം, എന്റെ വരുമാനത്തിൽ ബറക്കത്ത് ചെയ്യണം, എന്റെ കൃഷിയിൽ ബറക്കത്ത് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ എന്തിലൊക്കെ നിങ്ങൾക്ക് ബർക്കത്ത് വേണം അതിനൊക്കെ ചോദിക്കാൻ പറ്റിയ സ്പെഷ്യലായി ദ്വാരക്കണ്ട മാസം ആയതുകൊണ്ടാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന ദ്വാരത്ത് പഠിപ്പിച്ചത്. നമ്മൾ ചെയ്യൂല. ഞാൻ കഴിഞ്ഞ ജുമാഅക്ക് കേസിറോട് പറഞ്ഞു നമ്മൾ ആരും ചെയ്യൂല.
പിന്നെ ചെയ്യുന്നപ്പോഴാണ് എന്തെങ്കിലും രോഗങ്ങളോ പ്രയാസങ്ങളോ വന്നിട്ട് കടന്നാൽ പിന്നെ എല്ലാവരുടെ ദ്വാരക്കാൻ പറയും. എടോ നിനക്ക് ദ്വാരക്കാനും അതിന് ഉത്തരം ചെയ്യാനും റബ്ബായ അല്ലാഹു പ്രത്യേകമായ സമയങ്ങളും വാസങ്ങളും സ്ഥലങ്ങളും ടൈമും തന്നിട്ടുണ്ട്. നീ അത് ചോദിക്കൂല, എല്ലാ വെള്ളിയാഴ്ചയും ഒരു സമയവും ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവരുന്ന ഹദീസ് ഒരു ലൈഫായ ഹദീസ് അല്ല. എല്ലാ ജുമാ ദിവസവും ഒരു ടൈമുണ്ട്. ആ ടൈമിൽ ആ ഒരു സമയത്ത് ആര് ദ്വാരനാലും ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന്റെ ദ്വാർ ആ സമയത്തോട് യോജിച്ചാൽ ആ ദ്വാർ അല്ലാഹു തആല സ്വീകരിച്ചിട്ടല്ലാതെ അല്ല, അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. ആഴ്ചയിൽ അങ്ങനെ ഒരു സമയം, ദിവസത്തിൽ സമയമുണ്ട്, എല്ലാ ഫറദ് നമസ്കാരത്തിന്റെ പിന്നിലുമുണ്ട് സമയം, എല്ലാ രാത്രി പാതിരാ സമയത്തുണ്ട് സമയം, അല്ലാഹു തആല ദുആക്ക് ഉത്തരം ചെയ്യുന്ന സമയം. ഇദാ സാലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദഅഇദാ ദഅനി ഫല്യസ്തജീബൂലി വല്യുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് സമയം തന്നിട്ടും കാര്യമില്ല, മാസം തന്നിട്ടും കാര്യമില്ല, ദിവസം തന്നിട്ടും കാര്യമില്ല, ഒന്നും തന്നിട്ടും കാര്യമില്ല. ഞമ്മള് പണ്ട് ഞാൻ വാതിൽ പറഞ്ഞു ഓർമ്മ, പണ്ട് ഒരു തേങ്ങ പറിക്കുന്ന ദാമു അവനിൽ ഒരുത്തും ചോദിച്ചു പോലും ഒരു ഗൾഫെന്ന് വന്ന നിങ്ങളെ പോലത്തെ ആള്, നിനക്ക് ഇപ്പോഴും തേങ്ങ പറിക്കുന്ന തന്നെ പണി? അവൻ പറഞ്ഞു പോലും ഇത് നമ്മളാകുമ്പാണല്ലാസം വരുമ്പോൾ കാണാം. ജാഹിലിയായ കാലഘട്ടത്തിൽ തന്നെ റജബ് മാസത്തിന് വലിയ ബഹുമാനം കൊടുത്തിരുന്നു. മക്കത്ത് ഏറ്റവും വലിയ പറയപ്പെട്ട രണ്ട് കബീലയാണ്, രണ്ട് ഗോത്രക്കാരാണ്, ഔസ് ഖസറജ്. 120 കൊല്ലക്കാരെ തമ്മിൽ യുദ്ധം നടത്ത രണ്ട് കക്ഷിയാണ് അവര്. പക്ഷേ റജബ് മാസം വന്നാൽ യുദ്ധം സ്റ്റോപ്പ്, തമ്മിൽ യുദ്ധം ചെയ്യില്ല, ചീത്ത പറയില്ല, ആക്രമിക്കില്ല, കൊലയും കൊലയും ഒന്നും ചെയ്യില്ല. ഇപ്പൊ മുസ്ലിമീങ്ങൾക്കോ റജബ് വന്നാലും ചീത്ത ഏറെ പറയും, ഷഹബാൻ വന്നാൽ അയലക്കാൾ ചീത്ത പറയും, റമദാൻ വന്ന സകല ജീവത്ത് പറയും. ജാഹിലിയായ സംസ്കാരത്തിനേക്കാളും മുസ്ലിം ഉമ്മത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സംഘടനാ പ്രവർത്തകന്മാരോട് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഉമ്മമാരോടും സഹോദരിമാരോടും പരിശുദ്ധ റജബ് മാസത്തിൽ അല്ലാഹുവിനോട് ബർക്കത്തിന് ചോദിക്കണം. എല്ലാ വിഷയത്തിലും ബർക്കത്ത് വേണം. കണ്ണു പോയതിനു ശേഷം നീ ബർക്കത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. നിന്റെ കിഡ്നി രണ്ടും ഫെയിലായിട്ട് ഡയാലിസിസ് ചെയ്തതിനു ശേഷം നീ ബർക്കത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു മുബാരിക് ലനാ ഫീ റജബ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ റജബ് മാസത്തിൽ ബർക്കത്ത് ചെയ്യണം, എല്ലാത്തിലും ബർക്കത്ത് ചെയ്യണം. അതിനു വേണ്ടി ഞാൻ പറഞ്ഞു വന്നത് മഹാനായ താജുൽ ഉലമാ പഠിപ്പിച്ചു തന്നതും ഇപ്പോൾ നമ്മുടെ മഹാന്മാരായ നേതാക്കൾ ഒന്നേറായ ഉസ്താദിനെ അവരൊക്കെ പഠിപ്പിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിന്റെ അഥവാ ഇസ്ലാമിന്റെ ഹഖായ യഥാർത്ഥമായ ആ പാരമ്പര്യമുള്ള പ്രസ്ഥാനവും അതിന്റെ ആളുകളുമാണ് കേരള മുസ്ലിം ജമാഅത്തും. കേട്ടോ, ആ സംഘടനയുടെ ശക്തി, അതിന്റെ പ്രവർത്തനവും അതിന്റെ മാർഗവും അതിന്റെ ലക്ഷ്യവും ലോകം ഇന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ഒരു വിശദീകരണത്തിന്റെ ആവശ്യം ഇല്ല. ഇനിയും തിരിയാത്തവനക്ക് തിരിയെന്നില്ല, തിരിയാതെ മരിക്കും. അത്രയും തിരിഞ്ഞുപോയി, ലോകം മുഴുവനും തിരിഞ്ഞു, എല്ലാവർക്കും മനസ്സിലായി. എന്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം അങ്ങനെയുള്ള മഹത്വക്കളാണ്? ഞാനിപ്പോഴും ഓർക്കുന്നു, മഹാനായ കാസർഗോഡ് ഖാദിയായിരുന്ന ഈ അസമു സലിയാർ, അല്ലാഹു അടുത്ത ദർജ ഉയർത്തി കൊടുക്കട്ടെ, പ്രസിഡന്റ്
അവനായ കാന്തമരുസാദ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. തങ്ങൾ ഞങ്ങൾക്കൊക്കെ സംഘടനാ രംഗത്ത് ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കും നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെയുണ്ട്. ആ ബഹുമാനപ്പെട്ട അസമുസ്ലിയാണ്. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും കർണാടകയിൽ SYS ഞങ്ങളുടെ പരിപാടികളിൽ പറയാറുണ്ട്, അഥവാ അസമുസ്ലിയാണ് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, ഈ സംഘടനകൾക്ക് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ച മഹാനാണ്. അങ്ങനെയുള്ള ഒരു പണ്ഡിതനെ, ഒരു നേതൃത്വത്തെ ഇപ്പോൾ നമുക്ക് കാണിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ടവർ സുഖമില്ലാതെ 36 സിഹറുകൾ, 36 സിഹറുകൾ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ അസമുസ്ലിയാർക്ക് സിഹർ ചെയ്യുകയും സുബ്ഹാനല്ലാഹ് അതിൽ 6 സിഹറുകൾ മാത്രം ബാത്തിലാക്കുകയും 30 സിഹറു ബഹുമാനപ്പെട്ട ശരീരത്തിൽ ബാധിച്ചുകൊണ്ട് ആ സിഹറിന്റെ ശക്തി കൊണ്ട് സുബ്ഹാനല്ലാഹ് അവിടുത്തെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും നശിച്ചുപോയി. കിഡ്നിക്കും ബാധിച്ചു, ഹാർട്ടിനും ബാധിച്ചു, തലച്ചോറിനും ബാധിച്ചു. മംഗലാപുരം യൂണിറ്റ് ആശുപത്രി ബഹുമാനപ്പെട്ടവർ സുഖമില്ലാതെ കടക്കുന്നു, വളരെ ക്ഷീണിതനായി കടക്കുന്നു എന്നറിഞ്ഞപ്പോൾ, ഞാൻ അന്ന് ജാമിയാ സേദിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, കാസർഗോഡെന്ന് പലപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പളത്തെ പള്ളിയിലേക്ക് ഹാലിയാറെ ഞാൻ വാദന കൊണ്ടുപോവുകയും അവിടുത്തെ പ്രസംഗങ്ങൾ എപ്പോഴും കേൾക്കുകയും മനസ്സിൽ വല്ലാത്ത അവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മുത്തല്ലിമാണ് അവിടുത്തെ ദറസിൽ പഠിച്ച ശിഷ്യനല്ലെങ്കിലും അവിടും അവിടെ നിന്ന് വലിയ സ്നേഹിക്കും. അങ്ങനെ ആശുപത്രിയിൽ പോയി, മംഗലാപുരം യൂണിറ്റ് ആശുപത്രിയിൽ കടക്കുന്നു. ബെഡിൽ കടന്നു കാണുമ്പോൾ SYS-കാരെ, ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, ഈ ശബ്ദം കേൾക്കുന്ന GCC-യുമുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നു, നമുക്ക് ആ സമസ്യാരെ കൂടെ അല്ലാഹുവിന്റെ സ്വർഗത്തിലൊന്ന് കൂടാൻ കഴിയണം. അതിന് വേണ്ടിയാണ് ഈ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. നിങ്ങൾ ആലോചിക്കണം, ആ നേതൃത്വം ഞാൻ വെറുതെ പറഞ്ഞതല്ല, മറ്റൊരാളെ കാണിക്കാൻ കഴിയില്ലെന്ന്. അങ്ങനെ കാണാൻ വേണ്ടി പോയപ്പോൾ ആശുപത്രിയുടെ ബെഡിൽ കിടക്കുന്നു. അവിടുത്തെ താടിയുടെ രോഗങ്ങളൊക്കെ ബെഡിൽ വിതറി കിടക്കുന്നു. താടിയെല്ലാം ഉതിർന്നു വീണുപോയിട്ടുണ്ട്, തലന്റെ മുടിയും ഒക്കെ ഉതിർന്നു വീണുപോയിട്ടുണ്ട്, കൈകാലുകളെല്ലാം ക്ഷീണിച്ചു അല്ലാത്ത ക്ഷീണിച്ചു ആ കട്ടിൽ കിടന്ന് കാണുന്നേയില്ല. ഈ ശരീരം കണ്ടപ്പോൾ ആ മുഖം പൊട്ടിയിട്ട് താടിയൊക്കെ ബെഡിൽ ഉതിർന്നു വീണ് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ പെട്ടെന്ന് പൊട്ടി കരഞ്ഞുപോയി. ആ സമയത്ത് എന്നോട് ഉപകരിക്കാൻ പറഞ്ഞു, ഞാൻ താഴെ കൊത്തിരുന്നു, എന്റെ തലയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, മോനെ ഞാൻ മരിക്കുകയാണ്, എന്നെ ശത്രുക്കൾ കൊല്ലുകയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ എന്നെ കൊല്ലുകയാണ്, എന്നെ നശിപ്പിക്കുകയാണ്. പക്ഷേ അവർ വിചാരിച്ചത് ഞാൻ നശിക്കലോടുകൂടി സുന്നത്ത് ജമാഅത്ത് നശിക്കും എന്നാണ്. പക്ഷേ അത് നശിക്കില്ല മക്കളെ, നിങ്ങളെല്ലാം അത് ഏറ്റെടുത്തു അല്ലാഹുവിന്റെ ദീൻ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളോട് ഒരു നിലക്കുള്ള ശക്തിയില്ലാതെ, ഒരു നിലക്കുള്ള സുൽഹില്ലാതെ അവരോട് ശക്തമായി എതിർത്തുകൊണ്ട് തന്നെ നിങ്ങൾ പ്രവർത്തിക്കണം. അതിന് വേണ്ടി നിങ്ങളെ ഞാനെല്ലാവരെയും ഏൽപ്പിക്കുന്നു മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് സുഹൃത്തുക്കളെ. ആ നിലക്ക് ബഹുമാനപ്പെട്ടവരെ മംഗലാപുരത്ത് കൊണ്ടുപോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടല്ലേ
അവിടുന്ന് മരിക്കുന്നത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശത്രുക്കൾ സഹറ ചെയ്ത് കൊന്നതാണ്. എന്താണ് അദ്ദേഹം ചെയ്തത്? ഇവിടത്തെ തേകൊക്കെ കാൻ പോയിട്ടുള്ള അടക്കൊക്കെ കാൻ പോയിട്ടില്ല, ഒരു വേണ്ടവാത്തരം ചെയ്തിട്ടില്ല, ഒരു കള്ളത്തരം പറഞ്ഞിട്ടില്ല. പക്ഷേ അല്ലാഹുവിന്റെ പരിശുദ്ധ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ദീൻ, ഹഖായ ദീൻ, അത് തുറന്നു പറയുകയും അതിന്റെ എതിരാളികളോട് എന്തെന്നില്ല ില്ലാത്ത സമരം ചെയ്യുകയും ചെയ്തപ്പോൾ എതിരാളികൾക്ക് ഒരു നിലക്കും ബഹുമാനപ്പെട്ടവരോട് ഏറ്റുമുട്ടി ജയിക്കാൻ കഴിയാതെ വന്നപ്പോൾ എല്ലാ ശത്രുക്കളും കൂടി ബഹുമാനപ്പെട്ടവരെ ഇഞ്ചിഞ്ചായി നശിപ്പിക്കാനാണ് പരിപാടി കിട്ടുന്നത്. അങ്ങനെ അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് വഫാത്തായി. അദ്ദേഹത്തിന്റെ ജനാസയും കൊണ്ട് അസമുസ്ലിയാര വീട്ടില് കൊണ്ടുപോകുമ്പോൾ അസമുശ്രിയാരെ വീട്ടിൽ നേരത്തെ പോയ ആലിമ്യങ്ങളും കാസർഗോട്ടിലെ മുതലാളിമാരൊക്കെ ഉണ്ട്. പോയി നോക്കുമ്പോൾ ആ വീട്ടിൽ ഇരിക്കാൻ ഒരു ബെഞ്ചില്ല, ഒരു മരത്തിന്റെ കട്ടിലില്ല ബെഞ്ചില്ല, കുറെ കസാനകൾ ഉണ്ടായിരുന്നു, ഒന്നും കാണുന്നില്ല, വീട് കാലിയാണ്, ഒഴിവാണ്. ആ സമയത്ത് ചോദിച്ചിവിടെയുള്ള ബെഞ്ചുകൾ എന്ത് ചെയ്തു, ടേബൽ എന്ത് ചെയ്തു, കസാ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ വീട്ടുകാർ മറുപടി, ബന്ധപ്പെട്ടവർ മറുപടി, സുന്നത്ത് ജമാഅത്തിന്റെ ചെറിയ ചെറിയ മദ്രസകൾ പല സ്ഥലത്തും, ബിദ്അത്തിന്റെ കക്ഷികൾ ഉള്ള നാട്ടിൽ പത്തോ പതിനഞ്ചോ സുന്നി വീടുകൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു മദ്രസ ഷെഡ് കൊണ്ട് തന്നെ ഉണ്ടാക്കി, അസമുസ്ലിയാരെ നെഞ്ഞൂക്ക് കൊണ്ടുണ്ടാക്കി, സിംഹം പോലെ മുമ്പിൽ നിന്ന് കൊണ്ടുണ്ടാക്കി ആ മദ്രസയിലേക്കുള്ള ബെഞ്ച് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തു. മദ്രസന്റെ ഉസ്താദിനിക്കാൻ വേണ്ടിയുള്ള മരത്തിന്റെ കസാരയും ഇവിടെ നിന്ന് കൊണ്ടുപോയി കൊടുത്തു, ഇവിടെയുള്ള ടേബിളും കൊണ്ടുപോയി കൊടുത്തു, എല്ലാം കൊടുത്തു. ഈ വീടിലൊന്നും ഇപ്പോഴില്ല. അത് വാമ്പ മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസകൾക്ക് വേണ്ടി, സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആലിമീങ്ങളൊക്കെ തന്നെത്താൻ അവരെ മനസ്സിന്ന് ഒരു ആയത്ത് ഓതിപ്പോയി, വയുസിറൂന അലാ അംഫുസിഹിം വലവ കാന ബിഹിം ഖസാസ. മഹാന്മാരായ സ്വഹാബത്തിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സ്വഹാബാക്കൾ ഉഹദ് രണാങ്കണത്തിൽ 70 ആളുകൾ ഷഹീദാവാൻ വേണ്ടി കിടക്കുന്നു, പ്രവർത്തകന്മാരെ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീന് നിലനിർത്താനാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ദാനം ചെയ്തത്. അനസ് ബിൻ ശരീരത്തിന് പച്ചക്കറി സാധനം മുറിക്കും പോലെ മുറിച്ച് കൂട്ടപ്പെട്ടത് പരിശുദ്ധ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ തന്നെയാണ്. അങ്ങനെ ആ മഹാന്മാര് ആ പടക്കളത്തിൽ അതാ സഖറാത്ത് വലിക്കുമ്പോൾ ഒരിറ്റ വെള്ളം വേണമെന്ന് ചോദിക്കുമ്പോൾ ഒരു സഹാബി വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ ഒരു സഹാബിന്റെ അടുത്തെത്തുന്നു. ആ സഹാബി സഖറാത്ത് വിളിക്കുന്നു, പക്ഷേ അയാൾ പറയുന്നു, ഇതാ എന്നെക്കാൾ മുമ്പ് അപ്പുറം ഒരാള് വീണ് കിടക്കുന്നു, അയാൾ എന്നെക്കാൾ മുമ്പേ വീണ ആളാണ്, അയാള് നേരത്തെ വെള്ളം ചോദിക്കുന്നു, അയാൾക്ക് കൊടുക്കൂ എന്നെക്കാൾ മുമ്പ്. ആ സ്വഹാബിന്റെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അയാൾ പറയുന്നു, എന്നെക്കാൾ മുമ്പ് ദാ ഒരാൾ ഇവിടെ വീണിട്ട് കിടക്കുന്നുണ്ട്, അയാള് സഖറാത്തിലാണ്, അയാൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ എവിടെ പോകുമ്പോഴും അപ്പുറം അപ്പുറം ആളെ കാണിക്കുകയാണ്. അവസാനത്തെടുത്തേക്ക് എത്തുമ്പോൾ അയാൾ മരിച്ചിട്ടുണ്ട്, ഇപ്പുറം കൊണ്ടു വരുമ്പോൾ ഇയാളും മരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, സ്വന്തമായി ആവശ്യമുള്ളതോടുകൂടി സ്വന്തം നഫ്സിനേക്കാൾ അള്ളാഹുവിന്റെ ദീനിനെയും ദീനിന്റെ ആളുകളെയും തെരഞ്ഞെടുക്കുന്നവർ എന്നർത്ഥം വരുന്ന ആയത്ത് അസ്മുസ്ലിയാരുടെ വീട്ടിൽ വെച്ച് ഉലമാ ഇന്റെ നാവിൽ ഓതിപ്പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഹാ അസ്മുസ്ലിയാർ, മർഹൂം അസ്മുസ്ലിയാർ, നഫറല്ലാഹു മർഖദഹു അവരാണ് ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് കാലം നേതൃത്വം നൽകി.
ഇത് വെറുതെ ഇങ്ങനെ അങ്ങനെ ഒരു ബാനർ കെട്ടിയിട്ട് ഒരു സമ്മേളനം കഴിച്ചിട്ടുണ്ടാക്കിയ സാധനമല്ലത്. അതിനെത്ര മഹത്വക്കൾ അവരെ ജീവൻ കൊടുത്തു ഇത് നമ്മൾ അറിയണം. എന്തിനറിയുന്നത്? ഞങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത്, ഞങ്ങളൊരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നിരിക്കുന്നത് അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളാകാൻ ഔലിയാഹിന്റെ പദവി എത്തിച്ച മഹത്തുക്കളൊക്കെ നേതൃത്വം നൽകിയ മഹാനായ നൂറുൽ ഉലമ എംഎ ഉസ്താദ് അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. എസ് വൈ എസിന്റെ ഒരു ഗാഡ് കാലത്തെ പ്രസിഡന്റ് ആയിരുന്നല്ലോ. എന്താണ് അവരൊക്കെ ജീവിതം? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തി വരുന്നത് ആ മഹത്വക്കളൊക്കെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ശത്രുക്കളുടെ സകല പറച്ചകലുകളും എല്ലാ ചീത്തയും അപമാനവും കേട്ട് ഈ പ്രസ്ഥാനത്തെ നട്ടു വളർത്തി അൽഹംദുലില്ലാഹ്. ഇപ്പോൾ കനിയാലത്തുള്ള നിങ്ങളെ കയ്യിൽ തന്നിട്ടുണ്ട് ആ പതാക. എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ, കേരള സ്റ്റേറ്റ് എസ് എസ് എഫിന്റെ ആദ്യത്തെ മെമ്പർമാരിൽ ഒരു മെമ്പർ എന്ന നിലക്ക് അൽഹംദുലില്ലാഹ് എനിക്ക് അന്നും ഇന്നും അത് പറയാൻ കഴിയും. പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ വളരെ ശക്തമായി അല്ലാഹുവിന്റെ ദീനിന്റെ ഹഖ് സത്യം ഈ മണ്ണിൽ നിലനിൽക്കണമെന്ന് മഹാന്മാരായ സമസ്തയുടെ ഉലമാഇന്റെ കീഴിൽ ഒരു വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസം വരാതെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള അച്ചടക്കവും കുരുത്തവും പൊരുത്തവുമുള്ള മാതാപിതാക്കളെ പൊരുത്തം, ഉസ്താദുമാരെ പൊരുത്തം, സദാത്തിങ്ങളെ പൊരുത്തം, മഹാന്മാരുടെ എല്ലാവരുടെയും ഇഷ്ടം സമ്പാദിച്ച അടിസ്ഥാനപരമായി മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ചൂണ്ടിക്കാണിക്കാൻ ഒരു കുറ്റവും കുറവുമില്ലാതെ ഈ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, കർണാടകത്തിലും, ഇന്ത്യ രാജ്യത്തും, ലോകത്തും മുഴുവനും അൽഹംദുലില്ലാഹ് സർക്കാരുകളും ഗവൺമെന്റുകളും ഇവിടുത്തെ ഭരണാധികാരികളും പോലീസുകാരുടെ ഡിപ്പാർട്ട്മെന്റുകളും ഏതെങ്കിലും ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി അവരൊക്കെയും പ്രശംസിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത കർണാടകയിൽ ചോദിച്ചാൽ എസ് എസ് എഫിനെ പറ്റിയുള്ള ഒരു കേസ് അവിടെയുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രവർത്തകനെതിരെയുള്ള കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന്. അതുപോലെ കേരളത്തിലും വേറെ ഏതെങ്കിലും സംഘടനാപരമായോ രാഷ്ട്രീയപരമായോ നശിപ്പിക്കണമെന്ന കൂടെ തന്ത്രത്തിലൂടെ എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിലല്ലാതെ യഥാർത്ഥത്തിൽ ഈ ജനങ്ങൾക്ക്, ഈ രാട്ടത്തിലെ ജനങ്ങൾക്ക്, ഇവിടെയുള്ള ഒരു മതസ്ഥർക്ക് വരെ ഒരു വിഷമമുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഒന്നും ചെയ്യാതെ അച്ചടക്കത്തോടുകൂടി സർവർക്കും നന്മ ചെയ്തുകൊണ്ട് ശാന്തിയും സമാധാനവും നാട്ടിന്റെ രാട്ടത്തിന്റെ ഐക്യവും ഭദ്രതയും കാത്തുകൊണ്ട് സൂക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ അല്ലാഹു ഖിയാമ നാൾ വരെ ആ പരമ്പര നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ ശക്തികളും ഖലിത്തഫഖു എല്ലാവരും ഇത്തിഫാഖാവാൻ പറ്റാത്തവനും കീരിയും പാമ്പും പോലെയുള്ളവരും എല്ലാം കൂടി ഒന്നായി. എന്താ ഉദ്ദേശം? യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനത്തെയും ഇതിന്റെ സംഘടനകളെയും നശിപ്പിക്കാൻ എല്ലാവരും അങ്ങനെ എല്ലാ ആളുകളും ഒന്നും പേര് പറയുന്നില്ല ഞാൻ. എന്താ അത്? ആരും നമുക്ക് പറ്റും, ആരും പറ്റും, ഏൽപ്പിക്കാറ് പറ്റില്ല, അല്ലെങ്കിൽ എസ് എസ് എഫ് പറ്റൂല, എസ് വൈ എസ് പറ്റൂല, എം എ ഉസ്താദ് പറ്റൂല, മഹാനായ തേജിലും പറ്റൂല.
അവരെ ഒന്നും ഇല്ലായ്മ ചെയ്യാൻ എല്ലാവരും വന്നു. എല്ലാവരും വന്നായി, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. എന്റെ എല്ലാ രേഖകളും തൊളിപൊളി നമ്മൾ വിട്ടുണ്ട്. എന്നിട്ട് എന്തായി? പറയാത്ത വാക്കുകളും പറയാത്ത വാക്കുകളും ഇല്ല. ഞമ്മ എല്ലായി, ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഞമ്മായി. എന്ന് പുതുതായിട്ടൊന്ന് തുടങ്ങുന്ന അതിന്റെ ആളാക്കി തീർക്കും. സലാമത്താക്കി ആക്കിയിട്ട് എന്തായി? അവർക്ക് നമ്മളെ കാണിച്ചിട്ട് നല്ലത്. ആ ഓരല്ല നമ്മളെ കൊത്തയുള്ള ആളെന്ന് ഓർക്ക് ഒരു ശക്തി കിട്ടി. വേറൊന്നും ആയിട്ടൊന്നുമില്ല. ഇങ്ങനൊക്കെ ചെയ്തിട്ടും ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ, ചോദ്യം ചെയ്യാൻ, കബറടക്കി കളയാൻ, മയ്യത്ത് കൊണ്ടിട്ടും കബറടക്കി ഒരു മുസ്ലിമികളല്ലേ, എങ്ങനെ ചെയ്യപ്പ? മയ്യത്ത് പോലെ മയ്യത്ത് കട്ടിൽ കിടത്തിയിട്ട് ഒരു മയ്യത്താക്കിയിട്ട് കൊണ്ടിട്ട് മറമാടി തലക്കീനോ ഇതിനൊന്നും അറിയില്ല. അള്ളാഹു മൂന്നിന്റെ ലോബാനോട്ടോണ അള്ളാഹു എന്തിനാണ് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ? പക്ഷേ അള്ളാഹുവിന്റെ ദീൻ ആയതുകൊണ്ട്, ആ ദീനിന്റെ ഹഖ് നമ്മുടെ കൈവശമുള്ളത് കൊണ്ട്, നമ്മുടെ ഉലമാഇന്റെ നമ്മുടെ സാദാത്തിന്റെ കയ്യിലുള്ളത് കൊണ്ട്, മഹാനായ സിയം വലിയുള്ളാഹി മടവൂർ ഖദ്ദസല്ലാഹു സറഹുല്ലസീസ് ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ആജി തങ്ങൾ ഖദ്ദസല്ലാഹു സറഹുല്ലസീസ് അങ്ങനെ തുടങ്ങുന്ന നിരവധി ഔലിയാക്കൾ സയ്യിദ് മഹ്മൂദ് ഹിബത്തുല്ലാഹിൽ ബുഖാരി ഖദ്ദസല്ലാഹു സറഹുല്ലസീസ് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി കക്കടിപ്പുറം ഷെയ്ഖ് ഖദ്ദസല്ലാഹു സറഹുല്ലസീസ് അങ്ങനെ തുടങ്ങുന്ന വലിയ വലിയ ഔലിയാക്കൾ ആ സയ്യിദന്മാരും ഔലിയാക്കളും മഷായിഖന്മാരും ആശീർ വലിച്ചുകൊണ്ട് പ്രവർത്തന രംഗത്ത് നമ്മളെ ഇറക്കിയപ്പോൾ എല്ലാവരും മെനക്കെട്ടിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘശക്തിയെ, സംഘടനാശക്തിയെ ഇല്ലായ്മ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ സംഘടനയെ ഒന്ന് ഈ മണ്ണെന്ന് മാറ്റി നിർത്താൻ സർവശക്തി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ബിദ്അത്തിന്റെ കക്ഷികളും എല്ലാ ദീനുള്ളവനും ദീനില്ലാത്തവനും തമ്മാടിയും റൗഡിയും കള്ളുകുടിക്കുന്നവനും തേത്ത പറയുന്നവനും മുഴുവനാളുകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനായ സുന്നത്തു ജമാഅത്തിന്റെ പാരമ്പര്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ ശ്രമം നടത്തിയപ്പോൾ പ്രിയപ്പെട്ട കനിയാലയിലും പരിസരത്തുള്ള മുസ്ലിം ഉമ്മത്തിനോട്, സുന്നി ഉമ്മത്തിനോട്, ഉമ്മമാരോട്, രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ, ഒന്നും തന്നെ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. ലാ തസാലു തായിഫത്തുൻ മിൻ ഉമ്മത്തി ظاهرين على الحق اشرف الخلق صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു എൻ്റെ ഉമ്മത്തുകൾ എന്നുള്ള ഒരു ത്വായിഫത്ത്, ഒരു വിഭാഗം ആളുകൾ, ظاهرين على الحق സത്യത്തിന്റെ മേൽ ഉറച്ചു നിന്നുകൊണ്ട്, ആ സത്യം പ്രത്യക്ഷമായി വ്യക്തമായിട്ട് തന്നെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന, കല്ലും മുള്ളും നെല്ലും വേർതിരിക്കുന്ന, എല്ലാ അസത്യങ്ങളിൽ നിന്നിട്ട് സത്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആ സത്യത്തെ ജനങ്ങൾക്ക് പരസ്യമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു തായിഫത്ത്, ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെ ഉണ്ടാകും. നബി മുഹമ്മദ് മുസ്തഫ സലാത്തു പറഞ്ഞ മുഹമ്മദ് മുസ്തഫ ഫാഹുവിന്റെ റസൂൽ പറഞ്ഞു അവരെ ബുദ്ധിമുട്ടിക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ, അവരെ നിന്ദിതയിലാക്കാൻ, അവരെ സമൂഹത്തിന്റെ മുമ്പിൽ നാണം കടത്തി, നിസ്സാരപ്പെടുത്തി, ജനങ്ങളുടെ മുമ്പിൽ മുഖം തുറക്കാൻ കഴിയാത്ത നിലക്കുള്ള സകല ആരോപണങ്ങളും ഉണ്ടാക്കിയാലും പറഞ്ഞു ഇല്ല, അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ തായിഫത്ത് ഖിയാമത്ത് നാള് വരെ ഇവിടെ നിലനിൽക്കും. അത് തന്നെയാണ് നമ്മുടെ സംഘടനയുടെ നിലനിൽപ്പുകൾ. ആ ആവേശമാണ് ജി സി സിയിലുള്ള നമ്മുടെ പ്രവർത്തകന്മാർ. ഈ കനിയാല എന്ന് പറയുന്ന ഉൾപ്രദേശത്ത് ഒരു ചെറിയ മഹനാട്, ഇവിടെ നിന്ന് ഗൾഫിൽ പോയി കുടുംബത്തെയും വീട്ടിനെയും
ദീനിന്റെ സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന സംരക്ഷിക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ കുടുംബങ്ങൾ അല്ലാഹുവേ അവരുടെ ജീവിതത്തിലൂടെ ഈമാനും ഹിദായത്തും ബറക്കത്തും ഐശ്വര്യം നീ ഏറ്റുകൊടുക്കണേ അല്ലാ. ആഫത്ത് കൊടുക്കല്ലേ അല്ലാ, അപകടം കൊടുക്കല്ലേ അല്ലാ, പ്രയാസകരമായ ഒരു വാർത്ത അവരിൽ അവരെ പറ്റി ഞങ്ങൾക്ക് നീ അറിയിക്കല്ലേ അല്ലാ. ഈ സംഘടനയുടെ ബറക്കത്ത് കൊണ്ട് മഹാന്മാരായ ഈ സംഘടനക്ക് നേതൃത്വം നൽകി അവരെ ജീവൻ കൊടുത്ത മഹത്തുക്കളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ അവർക്ക് കൂടുതൽ കൂടുതൽ ഈ പ്രാസ്ഥാനിക രംഗത്ത്, ഈ സംഘടനാ രംഗത്ത് അവർക്ക് നീ ശക്തി കൊടുക്കണം അല്ലാ. അവർ തന്നെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് സ്റ്റേജ് വിളിപ്പിക്കാൻ ഇവിടെ സ്റ്റേജ് ഏത് സ്റ്റേജ് വേണമെങ്കിലാക്കാം, മൈക്ക് സെറ്റ് കൊണ്ടുവരാം, ഏത് മൈലാരിയും കൊണ്ടുവരാം. പക്ഷെ അതിനൊക്കെ മുമ്പിൽ നിൽക്കാനുണ്ടത് നമ്മുടെ സാമ്പത്തിക ഭദ്രത. അതിനേറ്റെടുക്കാൻ ആളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് സംഘടിപ്പിക്കാൻ കഴിയും? അതാണ് ആ പ്രവർത്തകന്മാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇൻഷാ അല്ലാ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒന്നും കുറക്കൂല. ഇൻഷാ അല്ലാ ദുനിയാവിലും കുറക്കൂല, ആഖിറത്തിൽ അവർക്ക് കുറക്കൂല. അല്ലാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ, ഐശ്വര്യം കൊടുക്കട്ടെ. എത്ര സന്തോഷമായി. ഞാൻ രണ്ടു ദിവസം സമ്മേളനം വേണോ, സുന്നി സമ്മേളനം വേണോ ചോദിച്ച ഉദ്ദേശം എന്റെ മനസ്സിൽ അതാണ്. അപ്പൊ എന്റെ മനസ്സ് കണ്ടിട്ട് ഓർ പറഞ്ഞു, ഉസ്താദേ ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളെ ജി സി സി പ്രവർത്തകന്മാർ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചോദിച്ചതിന്റെ ഒരു ഉദ്ദേശം തന്നെയാണ്, കാരണം എന്റെ കുറെ സമ്മേളനത്തിന് കൂടി അനുഭവം ഉണ്ട്. സമ്മേളനം കഴിഞ്ഞ് നോക്കാം, അവസാനം ശാഖാ കമ്മിറ്റി തന്നെ ഇല്ല കലാസ്. എസ് എസ് എഫിന്റെ ഒരു കുട്ടികൾ സ്ഥലത്ത് ബുർദ വെച്ച് നമ്മുടെ കർണാടകത്തിൽ, എവിടുന്ന അറിയാം ബുർദ പാടാൻ ആളെ കൊടുത്തത്? ആ തമിഴ്നാട്ടിന്റെ അടുത്തൊരു സ്ഥലത്തുണ്ട് ഗൂഡല്ലൂർ, മാഷാല്ലാ ഗൂഡല്ലൂർ. ഞാൻ എന്റെ പരിപാടി സമാപനം അതിനു ദിവസം മുമ്പ് നോക്കുമ്പോ സുബ്ഹാനല്ലാ അതിന്റെ മുഴുവൻ പൈസയും കടം 35,000 രൂപ കടം. ഞാനൊക്കെ ദേഷ്യം പിടിച്ചിട്ട് അതിന്റെ സംഘാടകരെ പിടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പൊസോട്ട് തങ്ങൾ അവിടെ വൃദ്ധ വൈദ്യം ആളുകളില്ല അവിടെ മുഹിമ്മത്തിനില്ല സഹദീരില്ലേ, എത്ര സ്ഥലത്ത് നമ്മളെ ഇവിടെ ഉണ്ട് ഒരു 5,000 ഉള്ളിൽ. ഇത് അവർ കുറെ പൈസ വാങ്ങിയതല്ല, അവരുടെ വണ്ടിയും വന്നു പോകാൻ അത്ര ചെലവുണ്ടാവും. അപ്പൊ ഒരു മൊയിലാരെ കാണിച്ചു, ഈ മൊയിലാര് പറഞ്ഞു ഞാൻ അയാളെ വിളിച്ചു, അയാൾ പേരുണ്ടേ എന്റെ പീരാന്തങ്ങനെയാണ് അവർക്ക് അറിയി പറയാതിരിക്കില്ല. പിന്നെ എനിക്ക് പണി ലാസ്റ്റ് ദിവസം ഓരോരുത്തരുടെ 1,000, 500, 313 ആക്കിയിട്ട് ഈ പൈസ തീർത്ത് കടൻസലാക്കി, അല്ലെങ്കിൽ ആ സംഘടന ഉണ്ടല്ലോ കലാസ് അതിനൊക്കെ പിരിച്ചു കൊടുക്കും. പിന്നെ ഓനെ കാണുകയില്ല, എല്ലാം മൈക്കിന്റെ പൈസ അവിടെ കടാവും, മറ്റേ സ്റ്റേജിന്റെ ഇവിടെ കടാവും, എല്ലാം കൂടി കാണാൻ പിന്നെ ഓറെ കിട്ടൂലല്ലോ. അള്ളാഹു സലാമത്താക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അതിന്റെ ഒരു ബഡ്ജറ്റ് കാണുകയും ഇത്ര ചെലവ് വരുമെന്ന് കണ്ടിട്ട് ആ ചെലവ് നമ്മൾ മുമ്പ് തന്നെ റെഡിയാക്കണം. എന്നിട്ട് ആ അതിന്റെ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയിട്ട് ആക്കാൻ പാടില്ല. ഞാൻ പറയലുണ്ട് ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അൽഹംദുലില്ലാ ഇത്ര വലിയൊരു പരിപാടി ഇസ്സത്തോടുകൂടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന അവരെ നീ ഇസ്സത്തിലാക്കണേ അല്ലാ. ദുനിയാവിലും ഇസ്സത്ത്, ആഖിറത്തിലും ഇസ്സത്ത് കൊടുക്കണേ റബ്ബേ. അവർ ഞങ്ങളെ കുടുംബങ്ങളാണ്, ഞങ്ങളെ നാട്ടുകാരാണ്, ഞങ്ങളെ മക്കളാണ്, ഞങ്ങളെ ബന്ധപ്പെട്ടവരാണ് റബ്ബേ. ഒരു വിഷയം അവർക്ക് നീ പരാജയം കൊടുക്കല്ലേ അല്ലാ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ജി സി സിയിലെ പ്രവർത്തകന്മാർ, എന്റെ ശബ്ദം കേൾക്കുന്നവർ, നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് നിങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ഹഖായ സത്യമായ ആ വെളിച്ചം ആ ദീൻ ഇവിടെ നിലനിൽക്കാനുള്ള പ്രവർത്തനമാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിദ്അത്തിന്റെ കക്ഷികൾ, സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ പഴയതിനേക്കാളും ശക്തമായി അവർ പ്രവർത്തന ഗോതയിലുണ്ട്. അവരുമായി ഐക്യപ്പെടേണ്ട കാലം ആശയരംഗത്തും ആദർശ രംഗത്തും എല്ലാ രംഗത്തും അവൾ വളരെ മോശപ്പെട്ടിരിക്കുകയാണ്. പഴയ വിദ്യാർത്ഥിന്റെ ആൾക്കാർ പറയുന്ന വാദങ്ങളല്ല ഇപ്പൊ അവര് പറയുന്നത്. ചില ഭാഷയിൽ പറഞ്ഞാൽ തനി കുഫിരിയത്ത് തന്നെയാണ് വിദ്യാർത്ഥിന്റെ കക്ഷികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് അതൊന്നും വിഷയമല്ല,
അതൊന്നും വിഷയമല്ല. വിഷയം എന്താണ്? പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ആ ഹഖാ ഇരിക്കുന്ന പാതയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതന്മാരെയോ ആലിമികളെയോ സാദാത്തികളെയോ ചീത്ത പറയാനോ അവഹേളിക്കാനോ പരിഹസിക്കാനോ തരം താഴ്ത്താനോ ഒരു രംഗത്തും പോവാതെ എല്ലാവർക്കും അവരവരുടെ ഇസ്സത്തും മാന്യതയും കൊടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ നശിപ്പിക്കാൻ, അതിന്റെ ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ ആണ് ആരെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിൽ അല്ലാഹുവേ സത്യം നീ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണേ. അല്ലാ, അവർ ആര് ചെയ്യുന്ന കുറ്റതെറ്റുകൾ റബ്ബെ അവർക്ക് നീ ബോധ്യപ്പെടുത്തി കൊടുക്കണേ. റഹ്മാനെ നമുക്ക് ഞാൻ ചോദിക്കട്ടെ, ജമീയത്തുലുലമയുടെ കാസർഗോഡ് ജില്ലാ മുഷാവറ കൂടിയപ്പോൾ ആ മുഷാവറയിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ച, അതിങ്ങനെ പറയേണ്ട വിഷയമല്ല, എന്നാലും ഈ ഇടയ്ക്ക് കാസർഗോഡ് വെച്ചിട്ട് ഒരാളെ കുത്തുബാക്കി കൊണ്ടുവന്നു. ആർക്കും എന്തും കൊണ്ടുവരാം, പുതിയ പെണ്ണെ കൊണ്ടുവന്നിട്ട് ഒരാൾ ഒരാൾ പെണ്ണെ കൂടി കൊണ്ടുവന്നു, പുതിയ പെണ്ണെ കൊണ്ടുവന്നു, ചില ആൾ ഷൈത്താനെ കൊണ്ടുവരുന്നുണ്ട്, പലതും നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചാൾ കൂടി ഒരു കുത്തുബിനെ കൊണ്ടു, ആയിക്കോട്ടെ ഇനി കൊണ്ടുവരണ്ടെന്ന് പറയാൻ പറ്റും സുഹൃത്തുക്കളെ. പോലീസ് സ്റ്റേഷൻ പെർമിഷൻ കൊടുത്ത കുത്തുബ് വന്നോട്ടെ എന്ന് പോലീസ് പറഞ്ഞു. ആർക്കും ഇവിടെ വരാം? ഈ രാജ്യം ഇന്ത്യ രാജ്യം ഭാരതം മതേതര രാഷ്ട്രമാണ്. ഇവിടെ എല്ലാ മതസ്ഥർക്കും ഈ രാഷ്ട്രത്തിന്റെ നിയമത്തെ ചോദ്യം ചെയ്യാതെ എല്ലാ ജാതി മതസ്ഥർക്കും എല്ലാ സംഘാടകർക്കും എല്ലാ സംഘടനകൾക്കും വ്യക്തികൾക്കും ഇന്ത്യ രാജ്യത്ത് ജീവിക്കാം. ഏതൊരു മതത്തിന്റെ രാഷ്ട്രം ഒരു രാജ്യം അല്ല, ഒരു വിഭാഗത്തിൻ്റെതും അല്ല. ഈ രാജ്യം ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും നാടാണ് ഈ ഇന്ത്യ. ഈ രാജ്യം ഏതെങ്കിലും വിഭാഗത്തിൻ്റെതാക്കണം എന്ന് പറയുന്നവരാണ് ഈ രാഷ്ട്രത്തെ മുഴുവനും നശിപ്പിക്കുന്ന ഈ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് ലോകം മനസ്സിലാക്കേണ്ടതാണ്. മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം, സുന്നി സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇന്ത്യ രാജ്യം ഒരു മുസ്ലിം രാഷ്ട്രമാകണമെന്നോ അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരിന്റെ കീഴിലാവണമെന്നോ ഇവിടെയുള്ള മുസ്ലിമുകളോ അല്ലെങ്കിൽ സുന്നി സംഘടനകളോ ഒരിക്കലും അത്രയും ബാലിശമായ അഭിപ്രായങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ പറയുന്നവർ അല്ല. അങ്ങനെ പറയുന്നവരുമായി നമുക്ക് സുന്നത്ത് ജമാഅത്തിന് ഒരു ബന്ധം ഇല്ല, അവർ നമ്മുടെ ആളുകളല്ല എന്ന് മഹാനായ സുൽത്താനുൽ ഉലമായ പി സാദു അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും ബത്ത് കൊടുക്കട്ടെ ലോകത്തിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ആ നിലയ്ക്ക് ആർക്കും ഇവിടെ വന്ന് പ്രസംഗിക്കാം. രാഷ്ട്രത്തിനെതിരായിട്ട് പറഞ്ഞാൽ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് അത് കൈകാര്യം ചെയ്യും, അടക്കേണ്ടവൻ അടക്കം കൊടുക്കണ്ടെന്ന് കൊടുക്കും, അത് വേറെ വിഷയം. അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഒരു കുത്തുബിനെ കൊടുത്തപ്പോൾ അതിനെപ്പറ്റി ഒരു ചെറിയ ചർച്ച വന്നു. ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവൂലേ, ആളുകൾ ഫിത്നായിട്ടുണ്ടാവൂലേ, ചില ആള് പറഞ്ഞത് മണ്ണുമായിട്ടില്ല, അത് വന്നു. മഴക്കാലം വരുമ്പോ എന്തെല്ലാം വരുന്നുണ്ട്, അത് വെയിലുമ്പോ കലാസ് പോകുന്നു, നല്ലോണം കാറ്റും മയലും വരുമ്പോ പലതും വരുന്നില്ല, പല ജാതി ബണ്ടും പ്രാണിയും ചുവന്നതും കറുത്തതും വരുന്നില്ല, ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കടലും വരുന്നുണ്ട്. അതിനുള്ള ആകാശം ഒന്നും ആക്കണം കണ്ടില്ല, ചില ആളുകൾക്ക് ആകാശം ഒന്നും. ചില സംഘാടകൾ പല വ്യത്യസ്ത സ്വഭാവത്തിലുള്ളവരുണ്ട്, ഭയങ്കര സ്പിരിറ്റ് കൂടിയവരുണ്ടാവും, അപ്പൊ പല നിലക്കും ഉണ്ടാവും, സ്വഭാവമാണ്. അതെന്താ അങ്ങനെയൊക്കെ അങ്ങനെയും ചോദിച്ചു അർത്ഥയില്ല, അതിന്റെ സ്വഭാവത്തിൽ പെട്ടതാണ്, എല്ലാം ഉൾക്കൊള്ളണം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവിടെ ചർച്ച വന്നപ്പോൾ മഹാനായ കാന്തപുരം സാധു ആ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു പരിപാടി വെക്കുകയാണെങ്കിൽ വെച്ചോളി, പക്ഷേ ഒരറ്റാളുകളെയും പേരെടുത്തിട്ട് വിമർശിക്കാനോ അല്ലെങ്കിൽ അവൻ വന്ന വണ്ടി അവൻ വന്ന കുതിര എന്ന് പറയാൻ പാടില്ല, അത് നമുക്ക് ആവശ്യം ഇല്ല. നമുക്ക് അല്ലാഹുവിന്റെ ദീന് അവനവർകൾ പറയുന്ന വാക്ക് അല്ലാഹുവേ ആ നേതൃത്വം ഒരുപാട് കാലം ഞങ്ങൾക്ക് നീ നിലനിർത്തണേ. അല്ലാ, യോഗം കഴിഞ്ഞു വരുമ്പോൾ മാണിക് ഉസ്താദ് എന്നോട് പറഞ്ഞു, സൈദി എത്ര വലിയ ചർച്ചനെ ബഹുമാനപ്പെട്ട ജനങ്ങൾ ആ മുഷാവർ അംഗങ്ങളെ ബോധ്യപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു, നമ്മളെ ലക്ഷ്യം ഉസ്താദിന്റെ ഭാഷയിൽ പറയാം, നമ്മളെ ലക്ഷ്യം അല്ലാഹുവിന്റെ ദീന് നിലനിർത്തലാണ്. ആരെങ്കിലും അനുശേപിക്കലോ ആരെങ്കിലും നാണം കെടുത്തലോ ആർക്കെങ്കിലും അപമാനം ഉണ്ടാക്കലോ നമ്മളെ ഉദ്ദേശം ആയിക്കൂടാ. ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ പറയുന്ന എല്ലാവരും ഇങ്ങനെ ചരിതാധികം, നമ്മളെ ഉദ്ദേശം
അല്ലാഹുവിന്റെ ദീൻ. അപ്പോൾ നമുക്ക് ജനങ്ങളോട് തെറ്റിദ്ധാരണ ഉണ്ടായിക്കൂടാ എന്ന് മനസ്സിലാക്കി ഒരു ഖുതുബ് ആകണമെങ്കിൽ അദ്ദേഹം ആരാകണം, ഒരു ഷെയ്ഖ് ആവണമെങ്കിൽ ആരാവണം, ഒരു തരീഖത്തിന്റെ ഷെയ്ഖ് ആവണമെങ്കിൽ എന്താണ് ഇസ്ലാമിന്റെ വ്യവസ്ഥകൾ എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തോളൂ എന്നല്ലാതെ ഒരൊറ്റ വ്യക്തിയെയും ആക്ഷേപിക്കുവാനോ അയാളെ നാണം കെടുത്തുവാനോ നമുക്ക് അവകാശം ഇല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ലോകത്ത് ഉസ്താദിനെ വധഭീഷണി മുടക്കി വരുത്തി, വധഭീഷണി, വധഭീഷണി മനസ്സിലായി, നാടൻ ഭാഷയിൽ ഭാഷയിൽ പറഞ്ഞ നിന്നെ കൊല്ലൂ, ഉസ്താദിനെ കൊല്ലൂ എന്ന് പറഞ്ഞിട്ട് എന്താക്കി മൊബൈലിൽ വധഭീഷണി. ഒന്ന് പ്രാവശ്യം വന്നു, പിന്നെയും വന്നപ്പോ ബന്ധപ്പെട്ട ആളുകൾ ഉസ്താദോട് പറഞ്ഞു അത് അങ്ങനെ വിട്ടുകൂടെ, അത് പോലീസിനെ അറിയിക്കണം, അതൊന്നും വേണ്ടാന്ന് ഉസ്താദ് പറഞ്ഞു, അല്ലാതെ അറിയിക്കണം. അപ്പൊ അവനെ അറിയിച്ചോളി, അങ്ങനെ അറിയിച്ചു. അങ്ങനെ പോലീസ് അതിന്റെ നമ്പറെല്ലാം പിടിച്ചിട്ട് ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു. അവനിക്കാരോ എന്തോ ആ എതിരാളികൾ ഉണ്ടല്ലോ സ്പിറ്റ് കൊടുത്തിട്ട് അവനെ പോലീസ് പിടിച്ചു കൊണ്ടുവന്നു, മർക്കസിൽ കൊണ്ടുവന്നു, അവനെ പോലീസ് കൊണ്ടുപോകുന്നു. ഇവിടെ പോയിട്ട് പറഞ്ഞു, ആ പോലീസുകാര് വധഭീഷണി മുഴക്കിയ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സാറ് ചിരിച്ചിട്ട് അതെന്തിനാ അപ്പൊ അവനെ കൊണ്ടുവന്നത്, ഇവിടെ അവർ തന്നെ ചോദിച്ചു വിട്ടാൻ പോരെ എന്ന് പറഞ്ഞു ജെ പി സാർ. ആ ഇയാ നിങ്ങളാ അതിന്റെ ആളല്ലേ, അങ്ങനെ ഒന്നും ചെയ്യല്ല കേട്ടാ, അതൊന്നും നിങ്ങൾ ആ അതൊക്കെ നല്ല സ്വഭാവമല്ല, അതൊക്കെ ഒഴിവാക്കണേ, നല്ല പൊഞ്ചിരിച്ച് പറഞ്ഞിട്ട് അവൻ ആ തലയെല്ലാം തടങ്ങിയിട്ട് ആശംസിക്കുമ്പോ പോലീസ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് കുടിച്ചിട്ട് കുറഞ്ഞിട്ട് ഇയാൾ ചിരിച്ചിട്ട് സമാക്കി നോക്കാം. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, എന്നിട്ട് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ചോദിക്കുന്നു ഇവന്റെ പേരിൽ ഏത് വകുപ്പനുസരിച്ചാണ് കേസെടുത്തിട്ടുള്ളത്? അപ്പൊ ഉസ്താദ് പറഞ്ഞു ഒരു കേസും വേണ്ട, ഒരു നിലക്ക് കേസിടണ്ട, അവൻ അള്ളാഹു നന്നാക്കട്ടെ, നീ അങ്ങനെ ഒന്നും ചെയ്യണ്ട മോനെ, ചെറുപ്പക്കാരനല്ലേ, ഇനി നല്ല ഭാവി ഉണ്ട്, പോയിക്കോ, ഇനി മരിക്കുന്നിടത്തോളം ഒരു മനുഷ്യനാണെങ്കിൽ ചോറ് തിന്നോരെങ്കിൽ ആ പണിക്ക് പോവാ, അവന്റെ മേലെ കേസിട്ടാലോ ഓന് പിന്നെ ശത്രുവായി, അവന് ആൾക്കാർക്കും ശത്രുവായി, അവന്റെ കുടുംബത്തിൽ ചിലപ്പോ നമ്മക്ക് അനുകൂലമുള്ള ആൾ എതിരായി. ഇതാണ് മഹാനായ കാന്തപ്രഭു സാദിന്റെ വലിയ സ്വഭാവം, ലോകത്തിനെ തന്നെ ഒതുക്കുന്ന സ്വഭാവം. ഇതാണ് ഞങ്ങൾക്കും പഠിപ്പിക്കുന്നത്, നമുക്കും പഠിപ്പിക്കുന്നതാണ്. അങ്ങോട്ട് ചീത്ത പറയാനല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുന്നു ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ജനങ്ങളോട് ഉറപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം അവിടുന്ന് പഠിപ്പിക്കുകയും മഹാന്മാരായ സ്വഹാബത്ത് അത് ഏറ്റെടുക്കുകയും അതിനുശേഷം താബിഈങ്ങൾ, താബിഈ താബിഈങ്ങൾ, ഫദാഹിബുൽ അർബഅത്തിന്റെ ഇമാമീങ്ങൾ, അക്താബുൽ ഖംസ അടക്കമുള്ള സകല ആലിമീങ്ങളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും തുടർന്നു വന്ന ഒരു വള്ളിക്ക് വ്യത്യാസം പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ആ പരമ്പരയ ഇങ്ങനെ തന്നെ വന്ന് എത്തിയ ആ പരമ്പരയായ ദീനാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളിൽ നിലനിൽക്കുന്നത് എന്ന് ഈ നാട്ടിലെ സർവ്വജനങ്ങളും മനസ്സിലാക്കണം. ഇത് വേണ്ടെന്ന് പറയാൻ ഇങ്ങനെയുള്ളൊരു സംഘസംഘടനകൾ, സംഘശക്തികൾ വേണ്ടെന്ന് പറയാൻ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും സാധ്യമല്ല. എന്തുകൊണ്ട്? ഇതിന്റെ ഉപകാരം, ഇതിന്റെ ഫലം നിങ്ങൾ നോക്ക്. കേരളത്തിൽ എസ് വൈ എസിന്റെ സാന്ത്വന പ്രവർത്തനങ്ങൾ, കേരളം ഭരിച്ച രണ്ട് മുന്നണിയിലും ഉള്ള ബുദ്ധിയുള്ള മുഖ്യമന്ത്രിമാരും മറ്റ് മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും കേരളത്തിന്റെ ചരിത്രത്തിൽ എസ് വൈ എസ് നടത്തുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ ഈ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് ജാതി മത ഭേദമന്യേ ബഹുമാനപ്പെട്ട കാന്തപുരം സാർ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കും. എത്ര സ്ഥലത്ത് കിണർ കുഴിച്ചു കൊടുക്കും, കിണറിന്റെ വെള്ളം എടുക്കുന്ന ആള് ബക്കറ്റും കൊണ്ട് കടയും കൊണ്ട് വരുമ്പോ
നീ ഏത് ഗ്രൂപ്പ്, നീ ഏത് എസ് എസ് എഫ്, 3 SSF, 5 SSF, നീ ഏത് സമസ്ത, നീ ജാതി ഏത്, അല്ലാഹു സാക്ഷി, ഒരു സ്ഥലത്തും ചോദിച്ചിട്ടല്ല ഇവിടെ ബോറിന്റെ വെള്ളം കൊടുക്കുന്നത്, സാന്ത്വനം നൽകുന്നത്. എത്രയോ അമുസ്ലിമീങ്ങൾ, മറ്റിതര മതസ്ഥർ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റെല്ലാ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരും മഹാനായ കാന്തപുരം ഉസ്താദിന്റെ സാന്ത്വന പ്രവർത്തനം കണ്ട്, SYS സാന്ത്വനം കണ്ട്, ഇവിടെ അത് അനുഭവിച്ചു അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അത്ര ജനങ്ങൾക്കുണ്ട്. എതിരാളികൾ എന്ന് പറയുന്നവർക്ക് തന്നെ അറിയാമതി, ഒരു സ്ഥലത്തൊരു പള്ളി, അങ്ങനെ പള്ളി ഗൾഫിൽ നിന്നൊരു അറബി കെട്ടിത്തരാന്ന്, പക്ഷെ അയാൾ പറഞ്ഞ ശർത്തെന്താ, ഷെയ്ഖ് അബൂബക്കറിന്റെ ലെറ്റർ വേണം, ഷെയ്ഖ് അബൂബക്കറിന്റെ ലെറ്റർ വേണം. ഇവർക്ക് ഷെയ്ഖ് അബൂബക്കർ എന്ന് പറയുന്നതന്നെ കേട്ടൂടാ, അതാണ് ആ മാലിന്റെ കഥ. ആരോ അങ്ങനെ ആക്കി തീർത്തത്. നാട്ടിലെ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ ആക്കുന്ന ഈ മുസീബത്ത് കുടിച്ച എന്നെ പോലത്തെ കുറച്ച് മനുഷ്യന്മാർ. അല്ലാഹു സലാമത്തി കൊടുക്കട്ടെ. അങ്ങനെ എത്രയോ സംഭവം ഉണ്ട് പറയാൻ സമയമില്ല, ഞാൻ നിർത്തി. സുബ്ഹാനല്ലാഹ്, എത്ര മണിയായി, എന്താ പറഞ്ഞത്? ആ അങ്ങനെ അവര് മീറ്റിംഗ് കൂടി, മീറ്റിംഗ് കൂടിയിട്ട് എന്താക്കുന്ന 10-60 ലക്ഷം രൂപന്റെ വലിയ, 1 കോടി രൂപന്റെയാളെ ഉപദേശം വരുന്ന വലിയൊരു 2 തട്ടിന്റെ പള്ളിയും 2 മിനാരും ഇതെല്ലാം പാസ്സായിട്ടുണ്ട്. സ്കെച്ച് നോക്കുന്നു, ഷെയ്ഖ് അബൂബക്കറിനെ നോക്കുന്നു, സ്കെച്ച് നോക്കുമ്പോ പള്ളി ആക്കന്നെ വേണം, പേര് കേൾക്കുമ്പോ വേണ്ട. നിങ്ങൾ ചിന്തിച്ചു, ഇപ്പൊ ലാസ്റ്റ് കുറച്ച് വയസ്സന്മാര് പറഞ്ഞു, ഇപ്പൊ പള്ളി കെട്ടിയെങ്കിൽ പള്ളി അയാൾ കൊണ്ടുപോകുന്നില്ലല്ലപ്പാ, ഒരു ലെറ്റർ വാങ്ങിയിട്ട് നമുക്ക് കൊടുക്കാം പള്ളി കെട്ടിട്ട്. നാളും സ്ഥലമെല്ലാം വേണമെങ്കിൽ പറയാം, നമ്മളെ സ്വഭാവത്തിൽ പെട്ടതല്ല അങ്ങനെ പറയല്. ചുരുക്കി പറഞ്ഞാൽ അവസാനം കമ്മിറ്റി തീരുമാനിച്ചു എപി ഉസ്താദിന്റെ അടുത്ത് പോയി ലെറ്റർ വാങ്ങി, അസ്സലാമു അലൈക്കും വലൈക്കും. വാങ്ങി കൊണ്ടുപോയി കൊടുത്തു, പള്ളി വാസായി, പള്ളി കെട്ടി. ഉദ്ഘാടനത്തിന് വേണ്ടി അറബി വരുന്നു, അറബി പറഞ്ഞു ഷെയ്ഖ് അബൂബക്കറിനെ വിളിക്കണം. പള്ളിനെ അങ്ങനെ പുറത്തിട്ട് കൊണ്ടെങ്കിലും നിങ്ങൾ ആലോചിക്കണം. അപ്പോ നമ്മളെ പ്രവർത്തകന്മാർ ഇടപെട്ടിട്ട് പറഞ്ഞു, ഞാനങ്ങനെ നമ്മ വാശി പിടിക്കണ്ട, അല്ല നമുക്ക് വാശിയില്ല, അറബി പറയുന്നല്ലോ, അറബിയോട് ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞോളൂ. ഞാൻ ആ സമയത്ത് നാട്ടിലില്ല, അപ്പൊ ആ നാട്ടിലുള്ള സമയത്ത് മതി എന്ന് അറബി പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ അറബി വരുന്നില്ല, പിന്നെ അറബിന്റെ മാനേജർ അയച്ചിട്ട് എബി ഉസ്താദ് പറഞ്ഞു, ആയിക്കോട്ടെ ഓർ പള്ളി ഉണ്ടാക്കട്ടെ, ഞാൻ പള്ളി ഉണ്ടാക്കിയത് എനിക്കല്ല, ഞാൻ പള്ളി ഉണ്ടാക്കിയത് എനിക്കല്ല, ഞാൻ ലെറ്റർ കൊടുത്തത് എനിക്ക് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ ഒരു വീട്, അല്ലാഹുവിന്റെ ഒരു പള്ളി പടച്ചുറപ്പിന്റെ സജൂര് ചെയ്യാൻ എനിക്ക് ഉദ്ഘാടനത്തിന്റെ ആവശ്യമില്ല. എന്തോ ഒരു കൽബിന്റെ ഹൃദയത്തിന്റെ ഉടമയാണ് എന്റെ പ്രിയപ്പെട്ടവര്. ഇത് യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയില്ലേ, അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ നേതൃത്വത്തിന് അല്ലാഹു തആല കൂടുതൽ ആഫിയത്തും ആയുസ്സും ശക്തിയും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാ ജനങ്ങളെ തെറ്റിദ്ധാരണ നീങ്ങി സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും കൽബിനെ അല്ലാഹു നന്നാക്കി ഒന്നാക്കി തരട്ടെ. നമുക്ക് നമ്മളതാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഇത് ആർക്കെങ്കിലും എഴുതി കൊടുക്കാൻ പറ്റൂല. അത് മഹാനായ താജിലെ ഉലമ, നൂറുള്ള ഉലമയും സുൽത്താനുള്ള ഉലമയും കൻസുള്ള ഉലമയും ഒക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഇത് കുറച്ച് രാഷ്ട്രീയക്കാർക്ക് കൊടുക്കാം, എന്നിട്ട് ഓർ പറയുന്നത് നടപ്പിലാക്കുക, അത് സാധ്യമല്ല.
അത് മാത്രമേ നമ്മുടെ വിലമാക്കളും നമ്മുടെ സാധാർത്ഥികളും പറയുന്നുള്ളൂ. ഇതാർക്കും ഇങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റൂല, ഏതെങ്കിലും നിന്റെ വാലാകാൻ പറ്റൂല. ഇതൊരു വാൽ സംഘടനയല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ഒരു വേദിയല്ല സുന്നത്ത് ജമാഅത്തും സമസ്തയും എന്ന് പറഞ്ഞാൽ. അത് അല്ലാഹുവിന്റെ ദീൻ സ്വതന്ത്രമായി ഈ ലോകത്ത് പറയാനും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും രാഷ്ട്രീയ വേദമന്യെ ഇവിടെ പ്രവർത്തിക്കാനുള്ള ഒരു വലിയ സ്വതന്ത്ര പ്രസ്ഥാനമാണ് സംഘടനയാണ് സമസ്തയും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന. അതിൽ ആരെല്ലാം യോജിക്കുന്നുണ്ടോ ആരെല്ലാം സമ്മതിക്കുന്നുണ്ടോ അവരും നമ്മൾ യോജിപ്പിൽ തന്നെ ഒന്ന് തന്നെ രണ്ടില്ല. അതേ സ്ഥാനത്ത് അത് പറ്റൂല. പിന്നെ നമ്മ ഇതിന്റെ വാലാവണം അതിന്റെ വാലാവണം അവർ പറഞ്ഞതേ പാസാക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ഐക്യവും ഒരു സ്നേഹവും ഖിയാമത്ത് നാൾ വരെ നമുക്ക് ഉണ്ടാക്കാനും പറ്റൂല. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ നമ്മുടെ സംഘടനയുടെ മഹത്തുക്കളായ കഴിഞ്ഞുപോയ നമ്മുടെ നേതാക്കൾ നമുക്ക് പഠിപ്പിച്ചത്. അവനായ താജുൽ ഉലമ ഒരിക്കൽ പറയുമ്പോൾ പറഞ്ഞു, സംസാരിക്കുമ്പോൾ പറഞ്ഞു, സമസ്ത വന്നാവട്ടെ, ഞാൻ ഒരു സമസ്തയും പ്രസിഡന്റ് ആകുന്നില്ല, ഞാൻ ഒരു മെമ്പർ ആയാൽ മതി, പക്ഷേ എനിക്കൊരു വാശിയുള്ളത് എന്നോ ഞങ്ങളുടെ റൂമിലിരുന്ന് പറയാം, മൈലാരെ എനിക്കൊരു വാശിയുള്ളൂ, ഈ സമസ്ത ഈ സംഘടന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ ഏതെങ്കിലും ഒരു മേലാളന്മാരുടെയോ പണക്കാരന്റെ അണ്ടറിൽ അവർക്ക് ഓശാന പാടുന്ന ഒരു സംഘടന ആയി കൂടാന്ന് മാത്രമേ ഉള്ളൂ. എനിക്കതിന്റെ പ്രസിഡന്റ് വേണ്ട, എ പിയോട് ഞാൻ പറയാം എ പിക്ക് സെക്രട്ടറി സ്ഥാനവും വേണ്ട, അതെല്ലാം ആര് വേണമെങ്കിലും എടുത്തോട്ടെ, ഞങ്ങളൊരു മെമ്പർ ആയിട്ട് നിന്നോളാം എന്ന് മഹാനായ താജുൽ ഉലമ ഞങ്ങൾക്ക് പഠിപ്പിച്ചത് ഇപ്പോഴും പാഠമുണ്ട്. അർഹമുർ റഹീമായ റബ്ബ് തആല ആ മഹത്തുക്കൾ പഠിപ്പിച്ച ആ രംഗത്ത് തന്നെ നമ്മുടെ പ്രസ്ഥാനത്തെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഈ സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഈ സംഘടനകൾക്ക് ഒരു ആസ്ഥാനം അല്ലേ? ഉമ്മമാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമാണ്, ഞങ്ങൾക്കൊരു പുര വേണം, ഒരു വീട് മക്കൾക്കും വാപ്പക്കും ഉമ്മക്കും കുടുംബത്തിനൊരു വീട് എന്ന് പറയുമ്പോലെ ഈ നാട്ടിലെ സുന്നി സംഘടന സംഘ കുടുംബങ്ങൾക്ക് ഒരു വീട് ഒരു ആസ്ഥാന കരിയാലയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു മർക്കസ് അതിന്റെ ഒരു സെന്റർ ഒരു സുന്നി സെന്റർ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു സംഘടന ഒരു സെന്റർ വേണം. ഇൻഷാല്ലാ ഒരു 10 സെന്റ് സ്ഥലം അതിന് വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു വിഷയത്തിലും ഒരു കുറവ് നീ വരുത്തല്ലേ അല്ലാ, ഇസ്സത്ത് സമ്പത്ത് ഹലാലായ മതില് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. സകല ആഫത്തുകളിൽ നിന്നും ആസ്പത്രി ലൈസുവിൽ കിടക്കുന്ന സകല രോഗങ്ങളിൽ നിന്നും അദ്ദേഹത്തെയും കുടുംബത്തെയും ഈ സദഖാന്റെ ഫലമായി നീ കാത്തു രക്ഷപ്പെടുത്തണം റഹ്മാനെ. അതുപോലെ ഗൾഫിൽ ഡിസിസികളിലുള്ള എല്ലാ പ്രവർത്തകന്മാരും ഈ കാര്യം മനസ്സിലാക്കി അവരെല്ലാവരും അത് മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമ്മളെ നാട്ടിലുള്ള നമ്മളും പണ്ട് പറയലുണ്ട് പൂ കൊടുക്കുന്നിടത്ത് പൂവിന്റെ എസല് കൊടുക്കുന്നു നമ്മളെ നാടൻ ഭാഷയിൽ. നമുക്ക് കുറെ 100,000 കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവസാനം ഒരു പ്രവർത്തകൻ ഒരു 313 ഉറപ്പിക്കെങ്കിലും ആ സെന്റർ വരുമ്പോൾ SSF എല്ലാ പ്രവർത്തകന്മാരെ വേണം, അവരെ വക വേണം. സംഘടനന്റെ പേരിൽ 313 ഓരോരോ ചുരുങ്ങിയത് SYS മുസ്ലിം ജമാഅത്തിന്റെ ഞാൻ അതിലുണ്ട് ഇതിലുണ്ട് എന്നല്ല, എല്ലാവരും കൂടി അതിങ്ങനെ കാണുമ്പോ എന്റെതില്ല നമുക്ക് സന്തോഷം. ഇവിടുത്തെ എല്ലാ സുന്നി കുടുംബങ്ങളും ഈ 3 സംഘടനയിൽ ഇല്ലാത്ത പിന്നെ ഒന്നും ഉണ്ടാവില്ല. മുസ്ലിം ജമാഅത്തും SYS ഉം SSF ഉം പിന്നെ അതിന്റെ തായ മദ്രസന്റെ കുട്ടികൾ SBS ഉം അതിലെല്ലാം പെടാത്ത ഒരു സുന്നി മുസ്ലിം നമ്മളെ നാട്ടിൽ ഉണ്ടാവില്ല.
കുടുംബത്തിൽ ഉണ്ടാവില്ല. ഉമ്മമാരും സഹോദരിമാരും എല്ലാവരും അൽഹംദുലില്ലാ ഈ വിഷയത്തിൽ നിങ്ങളൊക്കെ സഹകരിച്ച് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അടുത്ത റജബ് മാസാകുമ്പോൾ നമുക്കൊരു ആസ്ഥാനം ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്യാൻ കഴിയണം. എന്തേ ധൈര്യം കാണുന്നില്ല? പറഞ്ഞോ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എത്ര സ്ഥലത്ത് ഉണ്ടായി കഴിഞ്ഞു സുഹൃത്തുക്കൾ, ആകാംക്ഷോഭി ഒന്നുമില്ല. എത്ര സ്ഥലത്ത് ഉണ്ടായി കഴിഞ്ഞു, മിഞ്ഞാന്നൊരു സ്ഥലത്ത്, ഇവിടെ മഞ്ചി കുക്കാജ് ആ ഭാഗത്ത് ഒരു സ്ഥലത്ത് പോയപ്പോ വലിയ സുന്നി സെന്റർ, ജില്ലാ കമ്മിറ്റിക്ക് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് വരില്ല, അത്ര വലിയ സുന്നി സെന്റർ. അവിടുത്തെ എസ് ബി എസും എസ് എസ് എഫും കൂടിയിട്ട് എത്ര സെന്റ്, 10-15 സെന്റ് സ്ഥലം എടുത്തിട്ട് മീതെ വലിയ ഓഫീസ്, താഴെ 2 പീടിക. ഞാൻ മനസ്സിലാക്കി, ആ റബ്ബെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ് കമ്മിറ്റിനാക്കി മതിയായിട്ട്. എത്ര പെട്ടെന്ന്, എന്താണ് അവർ ആവേശം ഓരോരുത്തർ. അങ്ങനെ ഇൻഷാഅല്ലാ നാട്ടിലും ഗൾഫിലുള്ള നമ്മളൊക്കെ നമുക്കത് പൂർത്തിയാകണമെന്ന ഇന്നമാ ലികുല്ലി ഇംരിയിം മാ നവ അശ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ നിയ്യത്ത് അനുസരിച്ച് അല്ലാഹു നമുക്ക് ആശിച്ച് തുആറുന്നു. പൈസ ഒന്നും കൊടുക്കാത്തവർ, കൈവില്ലാത്തവർ, അല്ലാഹുവേ ഞങ്ങളൊരു സുന്നി ആസ്ഥാനം, സുന്നി സെന്റർ, അത് കേന്ദ്രം ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കി തരണം. അല്ലാഹു ദ്വാരന്നിട്ട് അത് കാണാനെ നീ എന്നെ മരിപ്പിക്കണ്ട അല്ലാ എന്ന് ദ്വാരന്നിട്ട് അമ്മ അമ്മ അത് അവിടെ ഒരു ജാഗ എടുത്തിനിന്ന് പറയുന്നത് കേൾക്കുന്നു. ഓർക്ക് വേറെ പണിയില്ല. ഈ സുഖം നിങ്ങക്ക് വന്നിട്ടുണ്ടാവും സലാമത്ത്. അത് ബില്ല് സോക്കട്, അതിന്റെ പേരാണ് മന്നാവുൽ ഖൈറിന്റെ സോക്കട്. ആ സോക്കട് നിങ്ങക്ക് വന്നോണ്ടാ അള്ളാഹു സലാമത്താക്കി തരട്ടെ. എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം നടത്താൻ വേണ്ടി എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും എല്ലാ വിഷയത്തിലും യോജിപ്പിലും സ്നേഹത്തിലും നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണം. വാശി, തർക്കം, അസൂയ, ഭിന്നത ഇല്ലാതെ എല്ലാവരും ഒരു നേതൃത്വം. ആ നേതൃത്വത്തിന് പിന്നിൽ ഇൻഷാഅല്ലാഹ് ഇവിടെ അലിമികളുണ്ട്, ബഹുമാനപ്പെട്ട നമ്മുടെ ഖതീബ് ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അതുപോലെ നമ്മളെ ഇബ്രാഹിം മൈലാരി ഈ നാട്ടുകാരനാണ്, ഒരുപാട് സ്ഥലത്ത് ദിഫായി ശൈഖ് തങ്ങളെ ദുഫറാത്തിയും മറ്റൊക്കെ പരിപാടി നടത്തുന്ന ആളുകൾ, അതുപോലെ മറ്റ് അലിമികളുണ്ട്, നല്ല നല്ല പ്രവർത്തകന്മാരുണ്ട്, ജമാഅത്ത് പ്രസിഡന്റ് അടക്കമുള്ള ഉമറാക്കളുണ്ട്. ഇൻഷാഅല്ലാഹ് വലിയൊരു സന്തോഷത്തിന്റെ മജ്‌ലിസ്. അല്ലാഹുവേ ഈ സന്തോഷവും ഈ ഐക്യവും സ്നേഹവും ഈ ഭദ്രതയും ഞങ്ങളുടെ നാട്ടിൽ നീ നിലനിർത്തണേ അല്ലാ, അതിന്റെ കോട്ടം വരുത്തല്ലേ അല്ലാ. ആ എല്ലാ ജനങ്ങൾക്കും ഈ നല്ല കാര്യത്തിനോട് സഹകരിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. എന്നത് ആയിരുന്നു നിങ്ങളെല്ലാരും എണീച്ചിരുന്നുകൊണ്ട് ഒരു സലാത്തു സലാം വെള്ളിയാഴ്ച രാത്രിയല്ലേ മദീനയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ബഹുമാനപ്പെട്ട തങ്ങളോട് ഞാൻ നേരത്തെ പോകാൻ പറഞ്ഞു. നമ്മളെ മുത്ത് തങ്ങളോട് എന്നിട്ട് തങ്ങൾ പിന്നെ തന്നെ കാണുന്നുള്ളപ്പോ ഉള്ളാളത്തിന് പോയപ്പോ എന്നോട് പറഞ്ഞു, തങ്ങൾ പറഞ്ഞോളേ ഞാൻ കുറച്ച് ഇരുന്നിട്ട് പോവും, എനിക്ക് തീരെ വയ്യപ്പ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓറ് ഇപ്പളേ പോയിക്കോളെ. ആ ഇപ്പൊ പോണോന്ന് എനിക്കറിയാം, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലോ എനിക്കത് ഞാനിത് പിന്നെ കണ്ടു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഓറ് പറഞ്ഞു. പിന്നെ നോക്കുമ്പോ വയാത് തീർന്ന് 2 മണിക്കൂർ പറയുന്നത് വരെ അവിടെ തന്നെ ഇരുന്നു. അല്ലാഹുവേ ആ മുഖം നിന്റെ സ്വർഗലോകത്ത് ഞങ്ങൾക്ക് കാണാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. ആ മുഖം കണ്ട് സന്തോഷിച്ച ഞങ്ങളെ തരകത്തിലിട്ട് ആ ഞങ്ങളെ മുഖത്തെ നീ കരിച്ചു കളയല്ലേ റഹ്മാനെ. അവരെ പറക്കത്ത് കൊണ്ട് അസ്ഹാബുൽ ഗൗഫിന്റെ ഔലിയാക്കളെ കൂടെ നിന്ന ഒരു നായനെ സ്വർഗത്തിൽ നീ കടത്തുന്നല്ലോ റബ്ബേ. മഹാനായ താജിൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും ഒപ്പം അതുപോലെ പസൂട്ട് തങ്ങൾ താഹിർ തങ്ങൾ ഉസ്താദ് അടക്കമുള്ള വഫാത്തായി പോയ മഹത്തുക്കളോടൊപ്പം നിന്ന ഞങ്ങളെ നീ ആ മഹാന്മാരോടൊപ്പം നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ഇൻഷാ അല്ലാ എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് ഒരേ സ്ഥലത്ത് നിന്ന് സദഖ വാങ്ങാനൊന്നല്ല, പേടിക്കൊന്നും വേണ്ട. എല്ലാവരും ഇങ്ങോട്ട് ഒരേ സ്ഥലത്ത് വന്നാൽ ബഹുമാനപ്പെട്ട തങ്കന്മാരും അയൽമിങ്ങളും എല്ലാം ഉള്ളൊരു വെള്ളിയാഴ്ച രാത്രിയല്ലേ. അല്ലാഹുബിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിൽ നിന്ന് ഒന്ന് നോക്കുമ്പോ ഹബീബായ തങ്ങൾക്ക് വലിയ സന്തോഷമാവണം. എന്റെ ഉമ്മത്തികള് കണ്ടോ അവരെല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമിച്ച് എന്നെ വിളിച്ചുകൊണ്ട്
എന്റെ പേര് സലാത്തും സലാമും പറഞ്ഞു, എന്റെ മദഹി പാടുന്നു, എന്റെ ഓർമ്മ അവർക്കുണ്ട്, എന്റെ ചര്യ എന്റെ നടപടി ഞാനും എന്റെ സ്വഹാബത്തും കാണിച്ച ആ പാരമ്പര്യം നിലനിർത്തുന്ന എന്റെ അനുയായികൾ എന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖബറിൽ വെച്ചുകൊണ്ട് സന്തോഷിക്കണം. അതിനു വേണ്ടി എല്ലാവരും പെണ്ണുങ്ങളെല്ലാവരും ഇരുന്ന സ്ഥലത്തുനിന്ന് നിങ്ങളും എണീറ്റ് നിന്നോളി ഉമ്മമാര്. അല്ലാഹു തആല ഞങ്ങളെല്ലാവരെയും മദീനയിലേക്ക് അല്ലാഹു പിന്നെയും പിന്നെയും എത്തിക്കുമാറാകട്ടെ. മദീന കാണാതെ അല്ലാഹു നമ്മളെ ആരെയും മരിപ്പിക്കാതിരിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് നമുക്കൊരു സലാത്തും സലാമും ചൊല്ലി നമുക്ക് വേണ്ടിയും നമ്മളിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കനിയാനത്തെ ജമാഅത്ത് പള്ളിന്റെ ഖബർസ്ഥാനിൽ മരിച്ചു കിടക്കുന്നവർ, അതുപോലെ നമ്മളിന്ന് മരണപ്പെട്ട് ഇവിടെയെല്ലാം കിടക്കുന്നുണ്ട് അവർക്കെല്ലാം ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തുകൊണ്ട് നിർത്താം. എല്ലാവരും ഒരു സലാത്തു സലാമും മദീനയിലെ ഓർമ്മിച്ചുകൊണ്ട് ഹബീബായ മുത്തുനബിനെ കൽബിന്റെ ഉള്ളിൽ വളരെ ബഹുമാനത്തോടെ ഓർമ്മിച്ചുകൊണ്ട് ചെല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദ്വാരന്നുകൊണ്ട് നിർത്താം. യാ നബീ സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാവാത്തുല്ലാഹി അലൈക്കും, യാ ഹബീബി യാ മുഹമ്മദ്, യാ റസൂല ഖാഫിഖീ, യാ മുഅയ്യിദ് യാ മുമജ്ജിദ്, യാ ഇമാമൽ ഖിബ്ലതൈനി, യാ നബി يا رسول يا حبيب سلام عليكم صلوات الله عليكم ارحم الراحمين الملك الجبار يا الله സാധുക്കളായ പാവികളായ ദോഷികളായ ഞങ്ങൾ ഈ പരിശുദ്ധ റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാത്രി നിന്റെ ഹബീബായ മുത്തുനബിന്റെ കുടുംബങ്ങളടക്കം നിന്റെ ദീനിന്റെ ഖാദിമികളായ ഉലമാക്കളും വയസ്സന്മാരും ദിവസം ചെയ്യാതെ പിഞ്ചുകുട്ടികളടക്കം ഈ മജ്ലിസിൽ നിന്നിലേക്ക് ഉയർത്തിയ കൈ നീ ഹായിബാക്കല്ലേ അല്ലാ, മടക്കിക്കളയല്ലേ അല്ലാ, ഞങ്ങൾ ചെല്ല സലാത്തു സലാമും നിന്റെ ഹബീബിന്റെ ദർബാറിൽ നീ കേൾപ്പിക്കണം റഹ്മാന്. ഞങ്ങളെ ഈ മജ്ലിസിലേക്കൊന്ന് നോക്കാൻ നീ ഓർമ്മ കൊടുക്കണം അല്ലാ, ഞങ്ങളെ മജ്ലിസിന് അവിടെ നിന്ന് ഏറ്റെടുക്കാൻ വേണ്ടി നീ ഓർമ്മ കൊടുക്കണം റഹ്മാൻ. അല്ലാ ഞങ്ങൾ ഓരോരുത്തരുടെയും ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യ ഭർത്ത മക്കൾ ഞങ്ങളെ ജേഷ്ഠാനുജന്മാർ കുടുംബക്കാർ ഉസ്താദുമാർ ശിഷ്യന്മാർ ഞങ്ങളെ സംഘടനാ പ്രവർത്തകന്മാർ നാട്ടിലും വിദേശത്തുമുള്ള ഞങ്ങളെ പ്രവർത്തകന്മാർ അല്ലാഹുവേ അവരുടെയും ഞങ്ങളെയും സർവ്വദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാ, എല്ലാങ്ങളും അയബുകളും നീ മാപ്പ് തരണേ റഹ്മാൻ, ഞങ്ങളെയും അവരുടെയും ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണേ അല്ലാ, എല്ലാ കച്ചറകളിൽ നിന്നും വേണ്ടാത്ത ചിന്തകളിൽ നിന്നും ഞങ്ങളെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണേ റഹ്മാൻ. അല്ലാ ഞങ്ങളുടെയും അവരുടെയും എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാ, കഷ്ടങ്ങൾ തീർത്തു തരണയല്ല, പ്രയാസങ്ങൾ മാറ്റിത്തരണയല്ല, രോഗങ്ങൾക്ക് ശിഫ നൽകണേ റബ്ബേ. ആസ്പത്രിയിൽ കിടക്കുന്നവരുണ്ട് അല്ലാ, വീട്ടിൽ കിടക്കുന്നവരുണ്ട് അല്ലാ, ഈ മജ്ലിസിൽ വന്നവരിലുണ്ട് അല്ലാ, സകല രോഗങ്ങൾക്കും ഈ മജ്ലിസ് കാരണമായി നീ ശിഫ നൽകണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കും നീ പറയപ്പെട്ട് എല്ലാവർക്കും നീ നൽകണം റഹ്മാന്. അല്ലാ ക്യാൻസറും ട്യൂമറും ഞങ്ങൾക്ക് നീ വിധിക്കല്ലേ അല്ലാ, കിഡ്നിക്ക് അപകടം വരുത്തല്ലേ അല്ലാ, റബ്ബേ ഹാർട്ടിന് അറ്റാക്ക് തരല്ലേ, സൈഡ് എഫക്ട് തരല്ലേ അല്ലാ, അരക്ക് താഴെ ജീവനില്ലാതെ ഞങ്ങളെ നീ കടത്തിക്കളയല്ലേ, വാഹന അപകടത്തിൽ പെടുത്തല്ലേ അല്ലാ, പെട്ടെന്നുള്ള മരണം വിധിക്കല്ലേ അല്ലാ, ഞങ്ങളെയും ഞങ്ങളെ മുഴുവൻ പ്രവർത്തകന്മാരെയും പ്രത്യേകിച്ച് ഞങ്ങളെ ജി സി സിയിലുള്ള പ്രവർത്തകന്മാരെയും ഞങ്ങളെ സംഘടനകളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ
നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. സാഹിരിങ്ങളെ സഹറ് ബാത്തിലാക്കണേ അല്ലാ. ദാലിമിങ്ങളെ ദുൽമ തടയണേ അല്ലാ. എല്ലാ ശത്രുക്കളെ ശർരീ മവറിലേക്ക് തന്നെ നീ മടക്കണേ അല്ലാ. എല്ലാ ഷൈത്താനുകളെയും നീ ഹലാക്കാക്കണേ അല്ലാ. സകല ഇഫ്രീത്തുകളെയും നീ നശിപ്പിക്കണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ മക്കളെ സാലിഹായ മക്കളാക്കണേ അല്ലാ. ദുനിയാവിൽ ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ ചെറുപ്പക്കാരെ നിന്റെ ദീനിന്റെ ഹാദിമ്യങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിലും ഞങ്ങളെ സുന്നി കുടുംബങ്ങളിൽ എത്രയോ പ്രായമെത്തിയ പെൺകുട്ടികളുണ്ട് അല്ലാ. സാലിഹായ ഭർത്താക്കന്മാരെ നീ അണയാക്കി തരണേ. സന്തോഷത്തിൽ കല്യാണം നടത്തി കൊടുക്കാനുള്ള വഴി എളുപ്പത്തിലാക്കണേ അല്ല. എത്രയോ പെണ്ണുങ്ങൾ ഗർഭിണികളാണ് കുടുംബത്തിലും. ഞങ്ങളെ സുന്നി കുടുംബത്തിലുള്ള പെണ്ണുങ്ങളെ മുഴുവനും സുഖപ്രസവം നൽകണേ അല്ല. കല്യാണം കഴിച്ചവരെ കുടുംബജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ നൽകണേ അല്ല. ജോലിയില്ലാത്തവർ നാട്ടിലുണ്ട് ഗൾഫിലുണ്ട്, ഹൈറായ ജോലി നൽകണേ അല്ല. ഉള്ള ജോലിയിൽ വറക്കത്ത് നൽകണേ അല്ല. ഇല്ല കച്ചവടത്തിൽ വറക്കത്ത് നൽകണേ അല്ലാ. ഹറാമിനെ തൊട്ട് കാക്കണേ അല്ലാ. ഹലാല് കൊണ്ട് മതിയാക്കണേ റബ്ബേ. അർഹമുർ റഹീമായ അല്ലാ ഞങ്ങൾക്ക് വിശുദ്ധ മക്കയിൽ പോയി ഹജ്ജ് ചെയ്യാനും വിശുദ്ധ മദീനയിൽ സിയാറത്ത് ചെയ്യാനും ഉംറ ചെയ്യാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ റഹ്മാനെ. വിശുദ്ധ മദീനയിൽ എത്താൻ നിന്റെ പരിശുദ്ധ കഅബ തവാഫ് ചെയ്യാൻ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാ. മരിപ്പിക്കല്ലേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായ അതിന്റെ പ്രവർത്തകന്മാരായ അതിന്റെ പേരിൽ സകല ചീത്തകളും സകല ആവലാതികളും ആരോപണങ്ങളും സഹിക്കുന്ന ഞങ്ങൾക്ക് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു ആ തങ്ങളുടെ മുഖം ഒന്ന് സ്വപ്നത്തിലെങ്കിലും നീ കാണിച്ചു തരണേ റഹ്മാൻ. ആ മുഖം ഞങ്ങൾക്ക് കണ്ടാൽ ഞങ്ങളുടെ പ്രവർത്തനം നീ കബൂലാക്കി നീ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും റബ്ബേ. ആ നിലക്ക് നിന്റെ ഹബീബിന്റെ മുഖം സ്വപ്നത്തിലെങ്കിലും ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കും നീ കാണിച്ചു തരണം. ആ മുഖം കാണാം. ഞങ്ങളാരെയും നീ മരിപ്പിക്കല്ലേ റഹ്മാൻ. റബ്ബേ ഞങ്ങളുടെ എല്ലാവരുടെയും ഈ പറയപ്പെട്ടവരുടെയും ആഖിബത്ത് ഈമാൻ നീ സലാമത്താക്കി തരണേ റഹ്മാൻ. ഒരൊക്കെ നിസ്കാരം അല്ലാഹില്ലാതെ ഹക്കടപാട് ബാക്കിയില്ലാതെ പൊരുത്തപ്പെടിക്കാൻ ബാക്കിയില്ലാതെ എല്ലാം നന്നാക്കി വിശുദ്ധ ഖുർആൻ ഓതി ഹബീബായ മുത്തുനബിന്റെ മദഹുകൾ കേട്ട് ഉള്ളോടുകൂടി കടന്നു മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാൻ. ഞങ്ങളെ മരണത്തിന്റെ സമയത്ത് ഞങ്ങൾക്ക് നിന്റെ സ്വർഗത്തിൽ നീ ഒരുക്കി വെച്ച വീട് ഞങ്ങൾക്ക് കാണിച്ച് നിനക്ക് സ്വർഗത്തിൽ അള്ളാഹു തയ്യാറാക്കിയ നിന്റെ വീടാണെന്ന് നിന്റെ മലക്കുകൾ പറയുന്നത് കേട്ട് മരിക്കാൻ പൊഞ്ചിരിച്ചു മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ മുഴുവൻ പ്രവർത്തകന്മാർക്കും ഈ പരിപാടി ഏറ്റെടുത്ത് ഇതിന്റെ സാമ്പത്തിക സഹായം നിർവഹിച്ച ജിസിസി പ്രവർത്തകന്മാർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഞങ്ങൾ മരണപ്പെട്ടുപോയ എല്ലാവരുടെയും ഖബറുകൾ നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. വിശാലമാക്കി കൊടുക്കണേ അല്ലാ. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടതിലെല്ലാം നീ ബർക്കത്ത് തരണേ അല്ലാ. വിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ കുടുംബന്മാർ ഉസ്താദുമാർ മഷായിഖന്മാർ സംഘടനാ പ്രവർത്തകന്മാർ എല്ലാവരെയും നീ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സുന്നി ആസ്ഥാനം സുന്നി സെന്റർ റബ്ബേ എളുപ്പത്തിൽ നീ അത് പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ. നാളെ രാത്രി ബഹുമാനപ്പെട്ട സയ്യിദന പസോട്ട് ബഹുമാനപ്പെട്ട ബയാർത്തങ്ങളും ബേരോട് സ്ഥാനത്ത് വരുന്ന ആ മജ്ലിസിൽ നാട്ടിൽ നിന്നും ഗൾഫിലുള്ള പ്രവർത്തകന്മാരുടെ വാഗ്ദത്തം കൊണ്ട് ആ പരിപാടിക്ക് തുടക്കം കുറിച്ച് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ റബ്ബായ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ ഈ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് അവസാനത്തെ മജ്ലിസാക്കല്ലേ അല്ലാ. ഇനിയും ഒരുപാട് മജ്ലിസ് ആഫിയത്തോടെ നീട്ടിത്തരണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. اللهم دعاء جينا ان وصيت